ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള തേജസ്സേറിയ ശുശ്രൂഷ. തേജസ്സേറിയ ശുശ്രൂഷയെ കുറിച്ച് പറയുമ്പോൾ തന്നെ 1 കൊരിന്ത്യർ ലേഖനവും 2 കൊരിന്ത്യർ ലേഖനവും എഴുതാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്ക് സമ്മാനിച്ചതാണ് ഈ 1ഉം 2ഉം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനങ്ങൾ. പൗലോസ് തന്റെ 2ാം മിഷണറി യാത്രയിൽ അസാന്മാർഗികതയുടെ വിളനിലമായിരുന്ന കൊരിന്ത്യ സഭയുടെ ആൾക്കാരുടെ ആ ജീവിത രീതി കണ്ട് അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് ആനയിക്കുവാൻ ഇടയായിത്തീർന്നു. അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് ആനയിച്ചതിന് ശേഷം അവിടെ സഭ പണിയുകയും താൻ അവിടെ ആയിരുന്ന സമയങ്ങളിൽ ശുശ്രൂഷിക്കുകയും ചെയ്തു. എന്നാൽ ആ യാത്രയ്ക്ക് ശേഷം താൻ അത് അപ്പല്ലോസിനെ ഏൽപ്പിപ്പാൻ ഇടയായിത്തീർന്നു. അപ്പല്ലോസിനെ ഏൽപ്പിച്ച് തന്റെ മിഷണറി യാത്ര തുടർന്നു പോകുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും സഭ ജഡീകത്വത്തിലേക്ക് പോകുന്നത് പൗലോസ് അറിയുവാനിടയായിത്തീർന്നു. ആ സഭയിലെ ചില വിശ്വാസികൾ ഇതിനകത്ത് പൗലോസിന്റെ അഭിപ്രായം ആരായാൻ വേണ്ടി പൗലോസിനെ സമീപിച്ചപ്പോൾ പൗലോസ് എഫസോസിൽ വെച്ച് അതിൻ്റെ മറുപടി എന്ന വണ്ണം എഴുതി തീത്തോസിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടതാണ് 1 കൊരിന്ത്യ ലേഖനം. എന്നാൽ 2 കൊരിന്ത്യരിലേക്ക് വരുമ്പോൾ ആ 1 കൊരിന്ത്യ ലേഖനം വായിച്ചിട്ട് അനേക ദൈവമക്കൾ തിരികെയും പൗലോസിനോട് കാണിച്ച ഈ അന്യായം അവർക്ക് മനസ്സിലാകുകയും അവർ മാനസാന്തരപ്പെടുകയും ചെയ്തു. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും സഭയ്ക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഇതറിഞ്ഞ പൗലോസ് ഫിലിപ്പിയിൽ വെച്ച് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയതാണ് 2ാമത്തെ കൊരിന്ത്യ ലേഖനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് തൻ്റെ തേജസ്സേറിയ ശുശ്രൂഷയെക്കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. അതുതന്നെയാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും. പൗലോസ് വെളിപ്പെടുത്തിയ ആ തേജസ്സേറിയ ശുശ്രൂഷ, ആ തേജസ്സേറിയ ശുശ്രൂഷ ആ വാക്യശകലത്തിലേക്ക് വരുമ്പോൾ, അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ, ഏത് ശുശ്രൂഷ? ആ ശുശ്രൂഷ എന്ന് പറയുന്നത് 2 കൊരിന്ത്യ ലേഖനം 3ാം അധ്യായം തന്നെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവൻ ഞങ്ങളെ പുതുനിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖത്തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാതെ വേണം തേജസ് ഉള്ളതായെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതാകയില്ലയോ? ശിഷ്യാവതിയുടെ ശുശ്രൂഷ തേജസ് ആകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അപ്പം ആ 2 കൊരിന്ത്യ ലേഖനം 3ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട് ആ ശുശ്രൂഷ തേജസ്സേറിയ ശുശ്രൂഷയാണ്. അക്ഷരത്തിൻ്റെ ശുശ്രൂഷയിൽ നിന്നും ആത്മാവിൻ്റെ ശുശ്രൂഷയിലേക്ക് കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചു. അപ്പം നാം ചെയ്യേണ്ട ശുശ്രൂഷ തേജസ്സേറിയൊരു ശുശ്രൂഷയാണ്. ആ തേജസ്സേറിയ ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ട എല്ലാവരും ഇന്ന് ഈ സഭാഹോളിനകത്തുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ആമേൻ പറയുന്നു. ആമേൻ. ആ തേജസ്സേറിയ ശുശ്രൂഷയിലേക്ക് ദൈവം നമ്മെ വിളിച്ചപ്പോൾ ആ തേജസ് പ്രാപിച്ചെന്ന, അപ്പം നമ്മുടെ ശുശ്രൂഷ ഏതാ? തേജസ്സേറിയൊരു ശുശ്രൂഷയാണ് ദൈവം നമുക്ക് ഈ ജീവിതത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ശുശ്രൂഷ എന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ആരും തെറ്റിദ്ധരിക്കരുത്. ഇവിടെ വന്ന് നിൽക്കുന്നത് മാത്രമല്ല ശുശ്രൂഷ, ദൈവനാമത്തിന് വേണ്ടി ഒരു ചെറുവിരൽ അനക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, രഹസ്യമായി ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നിങ്ങളുടെ നാവുകളെ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതും ഒരു ശുശ്രൂഷയുടെ ഭാഗമാണ്. എപ്പോഴെങ്കിലും നാം അറിയാതെയോ അറിഞ്ഞോ ദൈവനാമത്തിൽ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു ശുശ്രൂഷയുടെ ഭാഗം തന്നെയാണ്. ആമേൻ. അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെല്ലാം ഇതിൻ്റെ ഭാഗവാക്കുകളായി ഇതിനകത്ത് ദൈവം കൂട്ടിക്കൊണ്ടുവന്ന കൃപകൾക്കായും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ തേജസ്സേറിയ ശുശ്രൂഷയിലേക്ക് പൗലോസ് എങ്ങനെ കടന്നു വന്നു എന്ന് നമുക്ക് നോക്കാം. അതിനായി നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 22:5-12 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? അതിന് മഹാപുരോഹിതനും മൂപ്പന്മാരുടെ സംഘമൊക്കെയും എനിക്ക് സാക്ഷികൾ. അവരോട് സഹോദരന്മാർക്കായി എഴുത്തു വാങ്ങിക്കൊണ്ട് ദമസ്കോസിൽ പാർക്കുന്നവരെയും പിടിച്ചുകെട്ടി ദണ്ഡനത്തിനായി യെരുശലേമിലേക്ക് കൊണ്ടുവരേണ്ടതിന് ഞാൻ അവിടേക്ക് യാത്രയായി. അങ്ങനെ പ്രയാണം ചെയ്ത് ദമസ്കോസിനോട് അടുത്തപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് പെട്ടെന്ന് ആകാശത്തു നിന്ന് വലിയൊരു വെളിച്ചം എൻ്റെ ചുറ്റും മിന്നി. ഞാൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് എന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. കർത്താവെ, നീ ആരെന്ന് ഞാൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന നസ്രേനായ യേശു ആകുന്നു ഞാൻ എന്ന് അവൻ എന്നോട് പറഞ്ഞു. എന്നോട് കൂടെയുള്ളവർ വെളിച്ചം കണ്ടുവെങ്കിലും എന്നോട് സംസാരിക്കുന്നവൻ്റെ ശബ്ദം കേട്ടില്ല. കർത്താവെ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന് കർത്താവ് എന്നോട്, എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോകാം, നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്നതെല്ലാം അവിടെ നിന്നോട് പറയുമെന്ന് കൽപ്പിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശൗൽ എന്ന വ്യക്തി, പിന്നീട് പൗലോസ് സാർ മാറിയ വ്യക്തി, തൻ്റെ ജോലി എന്തായിരുന്നു? ദൈവത്തെ സ്നേഹിക്കുന്നവരെയും ഈ മാർഗത്തിലേക്ക് വരുന്നവരെയും ഉപദ്രവിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ശൗൽ ആയിരുന്നത്. അങ്ങനെയാണ് അദ്ദേഹം അധികാരപത്രവുമായി എങ്ങോട്ടേക്ക് വന്നത്?
ദമസ്കോസിലേക്ക് വന്നതും. അങ്ങനെ അധികാരപത്രവുമായി ദമസ്കോസിൽ എത്താറായപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? അവിടെ ആറാം വാക്യം, അങ്ങനെ പ്രയാണം ചെയ്ത് ദമസ്കോസിനോട് അടുത്തപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് പെട്ടെന്ന് ആകാശത്ത് നിന്ന് വലിയൊരു വെളിച്ചം ചുറ്റും മിന്നി. ദമസ്കോസിനോട് അടുത്തപ്പോഴാണ് ഈ വെളിച്ചം മിന്നുന്നത്. വെളിച്ചം മിന്നിയിട്ട് അപ്പോൾ ശൗല് നിലത്തു വീണു. പിന്നീട് ശൗൽ കേൾക്കുന്ന ഒരു ശബ്ദമാണ്, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അതിന് ശൗൽ പറയുന്ന ഒരു മറുപടി ഉണ്ട്, കർത്താവെ നീ ആറാകുന്നു. ശൗൽ തിരിച്ചു ചോദിക്കുക, കർത്താവെ നീ ആറാകുന്നു. അപ്പൊ കർത്താവിനെ കുറിച്ച് അറിയാം, പക്ഷെ കർത്താവിന്റെ മഹത്വത്തെ കുറിച്ച് അറിയത്തില്ല. പലപ്പോഴും നാമും നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവിനെ കുറിച്ച് അറിയാം, പക്ഷേ കർത്താവിന്റെ മഹത്വത്തെ കുറിച്ച് യഥാർത്ഥമായി രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പൗലോസ് ചോദിക്കുകയാണ് കർത്താവെ നീ ആറാകുന്നു. അതിന് കർത്താവ് പറയുന്നു, നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശുവാകുന്നു. ഞാൻ എന്നവൻ എന്നോട് പറഞ്ഞു, എന്നോട് കൂടെയുള്ളവർ വെളിച്ചം കണ്ടുവെങ്കിലും എന്നോട് സംസാരിക്കുന്നവൻ്റെ ശബ്ദം കേട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മൾ അനേകർ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഉള്ള എല്ലാവരും വെളിച്ചം കാണും, പക്ഷേ യേശുവിൻ്റെ സ്വരം എല്ലാവരും കേൾക്കണമെന്നില്ല. യേശുവിൻ്റെ സ്വരം കേട്ടിതിനകത്തായിരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം യേശുവിൻ്റെ സ്വരം ഒരിക്കലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കേൾക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിലുള്ള എന്തിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠകരമായ ഒന്നാണ് ദൈവിക ശബ്ദം എന്ന് പറയുന്നത്. അപ്പോൾ യേശുവിൻ്റെ ശബ്ദം കേട്ടത് ശൗല് മാത്രമാണ്. കാരണം അവിടെ കർത്താവിന് ആവശ്യമാരെയായിരുന്നു? പൗലോസിനെ ആയിരുന്നു. അതുകൊണ്ടാണ് അവൻ ആ ശബ്ദം കേട്ടത്. ആ ശബ്ദം കേട്ടിട്ട് കർത്താവെ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. ശബ്ദം കേട്ട ആരെങ്കിലും കർത്താവിനോട് തിരിച്ച് സംസാരിക്കാതിരുന്നിട്ടുണ്ടോ ജീവിതത്തിൽ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചോദിച്ചാൽ തിരിച്ചു പ്രതികരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടേത്. ലോകത്തിൽ അനേക ദൈവങ്ങൾ തിരിച്ചു പ്രതികരിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, നമ്മുടെ ഹൃദയം അറിഞ്ഞ്, നമ്മുടെ സന്ദർഭങ്ങൾ അറിഞ്ഞ് നമ്മോട് തിരിച്ചു പ്രതികരിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം ഇന്ന് ആരാധിക്കുന്നത്. ആമേൻ. പൗലോസ് ചോദിക്കുകയാണ് ഞാൻ എന്തു ചെയ്യണം. അതിന് കർത്താവ് പറഞ്ഞു, എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോകാം, നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്നതെല്ലാം അവിടെ നിന്നോട് പറയുമെന്ന് കൽപ്പിച്ചു. അപ്പൊ ശൗൽ ചോദിച്ചു, ചോദിച്ചതിന് മറുപടി പറഞ്ഞു, എഴുന്നേറ്റ് ദമസ്കോസിലോട്ട് പോയിക്കൊള്ളുക, നീ എന്ത് ചെയ്യണമെന്ന് അവിടെ ഞാൻ നിന്നോട് പറയാം. അവിടെ ആരെ ഒരുക്കി? അവിടെ അനന്യാസിനെ ഒരുക്കി. അനന്യാസ് എന്നൊരുത്തൻ എന്റെ അടുക്കൽ വന്നു, സഹോദരനായ ശൗലെ കാഴ്ച പ്രാപിക്കുക എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ കാഴ്ച കിട്ടി. ക്രിസ്തുവിലേക്കുള്ള, ക്രിസ്തുവിന്റെ മാർഗത്തിലേക്കുള്ളവരെ ഉപദ്രവിക്കാൻ വന്ന വ്യക്തിയെ കർത്താവ് തിരിച്ചു പ്രവർത്തിച്ചു. ചിലപ്പോൾ പലരും നമ്മുടെ അടുത്ത് വരുന്നതും അതിനായിരിക്കും, ഇവനെ ഉപദ്രവിക്കാം അല്ലെങ്കിൽ മറ്റു ചിന്തകളോടൊക്കെ ആയിരിക്കും വരുന്നത്. കർത്താവ് ഒന്ന് സ്പർശിച്ചാൽ അവരുദ്ദേശിക്കുന്ന പ്രതിഫലത്തിന് എഗൻസ്റ്റായിട്ട് നമുക്ക് ഫേവറായിട്ട് ചെയ്യുവാൻ കർത്താവിൻ്റെ മനസ്സ് അവിടെ ആ വ്യക്തിയോട് ഇടപെടുവാൻ ഇടയായിത്തീരും. വേണ്ടുന്നത് പൂർണ്ണമായൊരു വിശ്വാസമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണമായ വിശ്വാസമുണ്ടെങ്കിൽ പ്രിയ ദൈവമക്കളെ, കർത്താവ് തീർച്ചയായിട്ടും പ്രവർത്തിക്കും. അതിനുശേഷം അതിൻ്റെ 22-ാം അധ്യായത്തിൽ തന്നെ 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ എന്നോട് നീ പോക, ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കലേക്ക് അയക്കുമെന്ന് പറഞ്ഞു. അപ്പം പൗലോസിനോട് എന്താ ദൈവം പറഞ്ഞത്? ഞാൻ നിന്നോട് കൽപ്പിക്കും. കൽപ്പിക്കുന്നത് 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു, അവൻ എന്നോട് നീ പോക, ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കലേക്ക് അയക്കും. എന്തിനാ? മഹത്വമേറിയ, തേജസ്സേറിയ ആ ശുശ്രൂഷയ്ക്ക്. ആ ശുശ്രൂഷയാണ് കൊരിന്ത്യലേഖനത്തിലെ 4-ാം അധ്യായത്തിൽ 1-5 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ശുശ്രൂഷ. നമുക്ക് ആ വാക്യത്തിലേക്ക് തന്നെ മടങ്ങി വരാം. 2 കൊരിന്ത്യർ 4:1, അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ. അപ്പൊ പൗലോസിന് ഈ ശുശ്രൂഷ എങ്ങനെ കിട്ടിയെന്ന് നാം കണ്ടു. പൗലോസിന് കരുണ ലഭിച്ചതുകൊണ്ടാണല്ലേ ഉപദ്രവിക്കാൻ വന്ന ക്രിസ്ത്യാനികളെയും മാർഗത്തിൽ നിൽക്കുന്നവരെയും ഉപദ്രവിക്കാൻ വന്ന ശൗല് പൗലോസായി മാറിയത്? ദൈവത്തിന്റെ കരുണ കൊണ്ടാണ്. നാമും ഇന്നിവിടെ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കരുണ കൊണ്ടാണ്. പാപത്തിന്റെ കുഴിയിൽ കിടന്ന നമ്മളെ, കുഴഞ്ഞ ചേറ്റിൽ കിടന്ന നമ്മളെ, രോഗികളായിരുന്ന നമ്മളെ, ലോകത്തിന്റെ പല പാപത്തിന്റെ അധീനതയിലായിരുന്ന നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളോട് തോന്നിയ ഫേവർ ഒന്ന് മാത്രമാണ്. ആമേൻ. ആ ഫേവറിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പൊ ഈ ശുശ്രൂഷ ലഭിച്ചിട്ട് ബാക്കി പൗലോസ് പറയുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ ശുശ്രൂഷയ്ക്കും, തേജസ്സേറിയ ശുശ്രൂഷയ്ക്ക് തരുന്ന കുറേ ഇൻസ്ട്രക്ഷൻസ് ആണ് ബാക്കി പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. സീ ശുശ്രൂഷ ഉണ്ടാകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. ആമേൻ. ഇവിടെ പൗലോസ് പറയുന്നു, തേജസ്സേറിയ ശുശ്രൂഷയ്ക്ക് വേണ്ടുന്ന ഒന്നാമത്തെ കാര്യം, അധൈര്യപ്പെടരുത്.
പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ധൈര്യക്കുറവുള്ളവരാണ്. എനിക്കും പലപ്പോഴും ധൈര്യക്കുറവുണ്ടായിട്ടുണ്ട്. ആ ധൈര്യമുള്ളവരാണ്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 23-ാം ദിവസത്തിൽ നാം എത്തി നിൽക്കെ നാം എത്ര വട്ടം കേട്ടിട്ടുണ്ട് ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്ന് വെച്ചാൽ ധൈര്യമായിരിക്കണം എന്നാണ്. 2 ദിവസം മുമ്പ് നാം ആ വചനത്തിൽ കേട്ടു, എഴുന്നേൽക്ക, ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, കർത്താവ് നിന്നെ വിളിക്കുന്നു. എത്ര പേർക്ക് ആ കാതിനൊന്ന് ചെവി കൊടുക്കാൻ കഴിയും? ധൈര്യത്തോടെ എഴുന്നേൽക്കാൻ ശുശ്രൂഷ ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ചെന്നാം. നേരത്തെ പറഞ്ഞൊരു കാര്യം മറന്നുപോകല്ലേ, ഇവിടെ നിൽക്കുന്നത് മാത്രമല്ല ശുശ്രൂഷ, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എന്തു ചെയ്താലും അത് ശുശ്രൂഷയാണ്. അങ്ങനെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി തിരിച്ച നാം ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ അധൈര്യപ്പെടരുതെന്നാണ് പറയുന്നത്. അധൈര്യപ്പെടരുതെന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഉദാഹരണം ബൈബിളിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 11-ാം അധ്യായം 19-ാം വാക്യം. സ്തെഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നീക്യ, കുപ്രോസ്, അന്തോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അവരിൽ ചിലർ കുപ്രോസ്യക്കാരും കുറേനക്കാരും ആയിരുന്നു. അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോട് അവിങ്കിലേക്ക് തിരിഞ്ഞു. ആമേൻ. അപ്പൊ ഇവിടെ പറയുന്നത് അധൈര്യപ്പെടാതെ ശുശ്രൂഷ അറിയിച്ച ഒരു കൂട്ടത്തെ കുറിച്ചാണ്. സ്തെഫാനോസിന്റെ ഉപദ്രവ നിമിത്തം വേറെ ആരോടും അവിടെ സുവിശേഷം പറയുന്നില്ല, അത് നിർത്തി. പക്ഷേ അവരിൽ ചിലർ, അവരിൽ ചിലർ, ആ 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കുപ്രോസ്കരും ക്രയനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്കിയിലെത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുവാൻ ഇടയായി തീർന്നു. ആ അറിയിച്ചത് കൊണ്ട് യവനന്മാരോട് സുവിശേഷം അറിയിക്കാൻ അവർ കാണിച്ചൊരു ധൈര്യം. ശുശ്രൂഷയിൽ അധൈര്യപ്പെടരുത്. ആ ധൈര്യം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്തു? കർത്താവിന്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു. ഇന്ന് തുടക്കത്തില് നമ്മുടെ പ്രിൻസംഗിലൂടെ പറഞ്ഞത് എന്താ? ഇതിലേക്ക് അനേകർ കടന്നു വരും. അധൈര്യപ്പെടാതെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ ജാതികളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വേർതിരിച്ച് അനേകരെ ദൈവം നമ്മുടെ ഈ ആലയത്തിലേക്ക് കൂട്ടി വരുത്തുവാൻ ഇടയായിത്തീരും. ഞാനിത് പറയുമ്പോൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അധൈര്യപ്പെടാതെ ഒരു ശുശ്രൂഷ നാം ശുശ്രൂഷാ മേഖലകളിലേക്ക്, ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടവരായ നാം ഇറങ്ങി തിരിച്ചാൽ കർത്താവിൻ്റെ കൈ നമ്മോടുകൂടി ഉണ്ടായിരിക്കും. അങ്ങനെ കർത്താവിൻ്റെ കൈ നമ്മളോടുകൂടി ഉള്ളപ്പോൾ വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് ചേരുവാൻ ഇടയായിത്തീരും. അപ്പോൾ ശുശ്രൂഷയ്ക്ക് വേണ്ടുന്ന 1-ാമത്തെ ക്വാളിറ്റിയാണ് അധൈര്യപ്പെടരുത്. 2-ാമത്തെ ക്വാളിറ്റിയാണ് അവിടെ തന്നെ പറയുന്നുണ്ട്, ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിക്കുക. ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഉദാഹരണമാണ് അനന്യാസും സഫീറയും. അപ്പോസ്തലപ്രവൃത്തി 1 സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. ആമേൻ. വിശ്വസിച്ചവരുടെ കൂട്ടം എന്തായിരുന്നു? ഏക മനസ്സും ഏക ഹൃദയവുമുള്ളവരാണ്. ഏക മനസ്സും ഏക ഹൃദയവുമായി ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കുമായി ദൈവത്തിന് നന്ദി പറയുന്നു. ഏക മനസ്സോടും ഏക ഹൃദയത്തോടും നാം ആയിരുന്നാൽ കർത്താവ് നമ്മുടെ നടുവിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ വിശ്വസ്തനാണ്. ഏക മനസ്സോടും ഏക ഹൃദയത്തോടും ആയിരുന്നപ്പോൾ തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. എന്നാൽ താഴേക്ക് വരുമ്പോൾ സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു. മുട്ടുള്ളവർ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. ഓരോരുത്തർ തങ്ങളുടെ നിലങ്ങളൊക്കെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരെ കാക്കൽ വിൽക്കുവാൻ തുടങ്ങി. പിന്നെ ഓരോരുത്തർ അവനവൻ്റെ ആവശ്യം പോലെ ഇത് വിഭാഗിച്ചു കൊടുക്കും. അപ്പം അങ്ങനെ സ്വന്തമെന്ന് കാണാതെ ഏക മനസ്സോടും ഏക ഹൃദയത്തോടും എല്ലാവരും ഇത് ചെയ്തപ്പോൾ അവർക്ക് ഉള്ളതൊക്കെ വിറ്റ് അപ്പോസ്തലന്മാരെ കാൽക്കൽ വെച്ചു. പക്ഷേ രണ്ടു പേർ, അനന്യാസും സഫീറയും, അവരെന്ത് ചെയ്തു എന്നറിയാമോ? അവർക്കുള്ള ഒരു നിലം വിറ്റിട്ട് ഭാര്യയുടെ അറിവോടെ കുറച്ചെടുത്തവർ മാറ്റിവെച്ചു. ലജ്ജാകരമായ രഹസ്യങ്ങൾ. നാം പലപ്പോഴും ജീവിതത്തിൽ ചെയ്യുന്നത് നമ്മൾ മാത്രം, അല്ലെങ്കിൽ നമ്മൾ ഹസ്ബൻഡും വൈഫും മാത്രമേ അറിയത്തുള്ളൂന്ന് നമുക്ക് തോന്നും. അന്ത്യന്യായവിധി ദിവസത്തിൽ ന്യായം വിധിക്കുന്ന ഒരു കർത്താവിൻ്റെ മുൻഭാഗം നാം നിൽക്കുമ്പോൾ, കണക്ക് കൊടുക്കേണ്ടി വരുമ്പോൾ, ലജ്ജാകരമായ രഹസ്യങ്ങളെ ഉപേക്ഷിച്ചാൽ അന്ന് നമുക്ക് നീതിയുടെ കിരീടം ലഭ്യമാകും. ആമേൻ. പ്രിയമുള്ള ദൈവമക്കളെ, നാം നമ്മുടെ ജീവിതത്തിൽ 24 മണിക്കൂറുള്ള ഒരു ദിവസം നാം ചിന്തിക്കുന്നതും നാം പ്രവർത്തിക്കുന്നതും ഒന്നും എപ്പോഴും ആരും അറിഞ്ഞെന്നിരിക്കത്തില്ല. പക്ഷേ സകല രഹസ്യങ്ങളെയും വെളിപ്പെടുത്തി ഒരു ദൈവസന്നിധിയിൽ നാം നിൽക്കുമ്പോൾ അന്ന് നമ്മൾ കുറ്റമില്ലാത്തവരായി ദൈവം മുൻപാകെ നിൽക്കണമെങ്കിൽ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ചൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നാം നമ്മെ തന്നെ വേർതിരിക്കണം. ഈ കരുണ ലഭിച്ചത് കൊണ്ടാണ് നാം ഇവിടെ ആയത്. കർത്താവിൻ്റെ കരുണയില്ലെങ്കിൽ ഇതൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പൊ കർത്താവിൻ്റെ കരുണ ലഭിച്ചെങ്കിൽ കർത്താവ് പറയുന്ന ബാക്കി കാര്യങ്ങളൂടെ നാം അങ്ങ് അംഗീകരിക്കുക. അംഗീകരിക്കുമ്പോൾ അവിടെ എന്തും വെളിപ്പെടും. തേജസ്സേറിയ ഒരു ശുശ്രൂഷ അവിടെ വെളിപ്പെടും. ആമേൻ. 3-ാമത് അവിടുത്തെ പോയിന്റിൽ തന്നെ പറയുന്നു, ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെയും. അപ്പം അധൈര്യപ്പെടരുത്. 2, ലജ്ജാകരമായ രഹസ്യങ്ങളെ നാം ഉപേക്ഷിക്കണം. 3, എന്ത് ചെയ്യണം? ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ ഒന്നും കൂട്ടിച്ചേർക്കാതെയും. ഇത് രണ്ടും നാം ശുശ്രൂഷ ജീവിതത്തിൽ ഏറ്റവും
കറക്റ്റായിട്ട് പാലിക്കേണ്ട ഒരു കാര്യമാണ്. ഉപായം പ്രയോഗിക്കരുത്, രണ്ട് ദൈവവചനത്തോടൊന്നും കൂട്ടുചേർക്കരുത്. 66 പുസ്തകങ്ങൾ ദൈവം തൻ്റെ വചനങ്ങളായി അരുളി ചെയ്തിട്ടുള്ള ഈ വചനങ്ങൾ അതിനോടൊന്ന് കൂട്ടുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ടില്ല, അതിനോടൊന്ന് കുറയ്ക്കുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ടില്ല. ആ ശുശ്രൂഷയുടെ പേരിൽ ഉപായം പ്രയോഗിക്കുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ടില്ല. അങ്ങനെ നാം ചെയ്താൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അന്ത്യന്യായവിധി ദിവസത്തിൽ കർത്താവിൻ്റെ മുൻഭാഗം നിൽക്കുമ്പോൾ ലജ്ജിക്കുന്നവരായി നാം മാറും. ഇവിടെ ശുശ്രൂഷ ചെയ്തിട്ട് അവിടെ ലജ്ജിക്കുവാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അമേൻ. ഇവിടെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കിരീടങ്ങൾ പ്രാപിപ്പാനാണ് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന കിരീടങ്ങൾ പ്രാപിപ്പാനാണ് കർത്താവ് നമ്മെ അവിടേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഉപായമൊന്നും പ്രയോഗിക്കാതെയും ദൈവവചനത്തോടൊന്നും കൂട്ടുചേർക്കാതെയും ശുശ്രൂഷ ചെയ്താൽ കർത്താവിൻ്റെ കിരീടങ്ങൾ പ്രാപിപ്പാൻ ദൈവം നമ്മളെ പ്രാപ്തരാക്കിയെടുക്കും. ഉപായം പ്രയോഗിക്കുക എന്ന് പറയുമ്പോൾ അതിന് ഒരു ഉദാഹരണമായി നമുക്ക് 2 തിമൊഥെയോസ് 2:8 ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അത് ആകുന്നു എന്റെ സുവിശേഷം. അതുപോലെ തന്നെ 1 തിമൊഥെയോസ് 4:1 വായിക്കാമോ? എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ബോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാ വെളിവായി പറയുന്നു. ആമേൻ. ഇവിടെ എന്താ പറയുന്നേ? ഇത് പൗലോസ് തിമൊഥെയോസിന് എഴുതുന്ന ലേഖനമാണ്. അതിൽ 4:1 പറയുകയാണ്, ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഫോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും. അപ്പൊ ഫോഷ്കു പറയും എന്നുള്ളത് ആത്മാവിൽ വെളിപ്പെട്ട് പൗലോസ് തൻ്റെ സഹോദരനായ തിമൊഥെയോസിനോട് പറഞ്ഞു കൊടുക്കുവാണ്. അത് തന്നെയാണ് 2 തിമൊഥെയോസ് 2:8 പറയുന്നത്. എന്താണ്? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതത്രേ സുവിശേഷം. ഓർത്തുകൊള്ളാനാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും ഉയർത്തേണ്ടത് ആരെയാ? കർത്താവിനെയാണ്. നാം എന്ത് ചെയ്താലും ഉയർത്തേണ്ടത് ആരെയാ? കർത്താവിനെയാണ്. കർത്താവിൻ്റെ നാമം ഉയർത്തിയാൽ മാത്രമേ ആ ശുശ്രൂഷ അത് തേജസ്സേറിയതാവത്തുള്ളൂ. ചെയ്യുന്നവരുടെ നാമം ഉയർത്തുവാനല്ല, മറ്റുള്ളവരുടെ നാമം ഉയർത്തുവാനല്ല, ദൈവ ശുശ്രൂഷ ജീവിതത്തിൽ ദൈവം നമ്മളോട് വ്യക്തമായി പറയുന്ന കാര്യമാണ് എന്ത്? യേശു ക്രിസ്തുവിനെ ഉയർത്തുക, അത് ഓർത്തുകൊള്ളുക. തിമൊഥെയോസിനോട് 10 വർഷം കൂടെ നടന്ന് ശുശ്രൂഷ ചെയ്ത തിമൊഥെയോസിനോട് അത് പൗലോസ് പറയണമെങ്കിൽ പൗലോസ് അത് ആത്മാവിൽ കണ്ടിട്ടാണ് എഴുതിയത്. നമുക്കൊന്ന് പുതിയ നിയമസഭയായ നമുക്കൊന്ന് ഏറ്റെടുക്കാൻ കഴിയുമോ? നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ കർത്താവിനെ മാത്രം ഉയർത്തുവാൻ, കർത്താവിൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുവാൻ കരുണ ലഭിച്ചിട്ടാണ് നമുക്ക് ശുശ്രൂഷ ലഭിച്ചത്. ആ കരുണ നാം മറന്നു പോകരുത്. വെറുതെയല്ല നാം ഈ ആലയത്തിനകത്ത് കടന്നു വന്നത്, വെറുതെയല്ല നാം ഇവിടെ ആയത്, വെറുതെയല്ല കർത്താവ് നമ്മെ വിളിച്ചു വേദിച്ചത്. പ്രിയ മക്കളെ, കരുണ ലഭിച്ചിട്ട് ശുശ്രൂഷ നമുക്ക് ലഭിച്ചുവെങ്കിൽ ആമേൻ. ഈ വ്യാജകാലത്തുള്ള ഇതിൽ ഉപായങ്ങൾ ചേർക്കാതെ, ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കാതെ, അവൻ്റെ മഹത്വമുള്ള നാമമോർത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രം ഉയർത്തി നമുക്ക് ഈ ശുശ്രൂഷ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. അടുത്തതായിട്ട് പറയുന്നു, സത്യം മാത്രമേ സംസാരിക്കാവൂ. ആമേൻ. ദൈവവചനത്തിൽ സത്യം മാത്രമേ സംസാരിക്കാവൂ. പലപ്പോഴും ജീവിതത്തിൽ നമ്മുടെ സാഹചര്യങ്ങൾ നോക്കി നമ്മൾ മാറാറുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ മാറാറുണ്ട്. നമ്മുടെ അവസ്ഥകൾ മാറുമ്പോൾ നാം മാറാറുണ്ട്. പക്ഷേ ദൈവവചനം പറയുന്നുണ്ട്, എന്തൊക്കെ മാറിയാലും, നമ്മുടെ സിറ്റുവേഷൻ മാറിയാലും, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറിയാലും, നമ്മുടെ സാമ്പത്തിക സ്ഥിതി മാറിയാലും, നമ്മുടെ എഡ്യൂക്കേഷൻ കൂടിയാലും, നമ്മുടെ എഡ്യൂക്കേഷൻ കുറഞ്ഞാലും, കർത്താവ് നമ്മളോട് ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, സത്യം മാത്രമേ പറയാവൂ. ഒരു പക്ഷേ സത്യം നാം പറയുമ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ കാണണമെന്നില്ല. ചില ആൾക്കാർ പർപ്പസ്ഫുള്ളി നമ്മുടെ അടുത്തേക്ക് വരും. അവരോട് ചേർന്ന് നിന്നാൽ അവർ കുറച്ച് കാലം കാണും, അവരോട് ചേർന്ന് നിന്നില്ലെങ്കിൽ അവർ കാണത്തില്ല. വേറെ ചില പർപ്പസുമായിട്ട് കുറച്ച് പേര് വരും, അവരോട് ചേർന്ന് നിന്നാൽ അവർ കാണും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും സത്യം സംസാരിക്കുവാൻ റെഡിയാണെങ്കിൽ കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടാകും. അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ ഇടയായിത്തീരും. ആ ഒരു വ്യക്തിയെ കൂടെ ദൈവവചനത്തിൽ ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. 3 യോഹന്നാൻ 1 മുതൽ. മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത്, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദരന്മാർ വന്ന് നീ സത്യത്തിൽ നടക്കുന്നുവെന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറയുകയാൽ ഞാൻ അത്യന്തം സന്തോഷിച്ചു. എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നുവെന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഗായോസിനെ കുറിച്ച് സാക്ഷ്യം പറയുക. എന്താ സാക്ഷ്യം പറയുന്നത്? സഹോദരന്മാർ വന്ന് നീ സത്യത്തിൽ നടക്കുന്നു എന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയുമോ? ഇതുവരെയുള്ള ജീവിതത്തിൽ പറയുമോ? ഇല്ലെങ്കിൽ ഇനിയുള്ള ജീവിതത്തിൽ പറയാൻ വേണ്ടി നമുക്ക് തീരുമാനം എടുക്കാം. ഈ ഗായോസ് എന്ന വ്യക്തിയെ ബൈബിൾ വേറെ എങ്ങും കാണുന്നില്ല. എന്താണെന്നറിയോ? സത്യത്തിൽ മാത്രം നടക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ചിലപ്പോൾ ആരും കാണത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ലേറ്റായി ഗായോസിനെ നമുക്ക് കാണുവാൻ ഇടയായിത്തീർന്നത്. ചിലപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയായിരിക്കും. സത്യം പറയുമ്പോൾ നമ്മുടെ കൂടെ ആരും കാണണമെന്നൊന്നുമില്ല. പക്ഷേ ആരുണ്ടാവും?
കർത്താവ് ഉണ്ടാവും. ഒരു കാര്യമുണ്ട്, വെയിറ്റ് ചെയ്താൽ മതി, വെയിറ്റ് ചെയ്താൽ മതി, കർത്താവിൻ്റെ സമയമാകുമ്പോൾ കർത്താവ് ഉയർത്തിക്കൊണ്ടുവരും. എത്ര ആരൊക്കെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാലും സത്യത്തിന് വേണ്ടി നിന്നാൽ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ പിൽക്കാലത്ത് ഗായോസ് ബൈബിളിൽ ഇടം പിടിച്ചതുപോലെ സത്യത്തിന് വേണ്ടി നിൽക്കാൻ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ പിൽക്കാലത്ത് നിങ്ങളുടെ പേര് അറിയപ്പെടുവാൻ ഇടയായിത്തീരും. ദൈവനാമ മഹത്വത്തിൽ നിങ്ങളുടെ പേര് അറിയപ്പെടുവാൻ ഇടയായിത്തീരും. അപ്പോൾ പൗലോസ് തൻ്റെ ശുശ്രൂഷാ ജീവിതത്തിലൂടെ തേജസ്സേറിയ ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ട ദൈവമക്കളാകുന്ന നമ്മളോട് പൗലോസ് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, അധൈര്യപ്പെടരുത്. രണ്ട്, ലജ്ജാകരമായ രഹസ്യങ്ങളെ ഉപേക്ഷിക്കുക. മൂന്ന്, ദൈവവചനത്തിൽ ഉപായം പ്രവർത്തിക്കരുത്, ദൈവവചനത്തോടൊന്നും കൂട്ടുചേർക്കരുത്. അടുത്തത്, സത്യം മാത്രമേ സംസാരിക്കാവൂ. ഈ വചനങ്ങൾ ഇങ്ങനെ ചെയ്താൽ മാത്രമേ ആ തേജസ്സേറിയ ശുശ്രൂഷ വെളിപ്പെടുകയുള്ളൂ. ആ തേജസ്സേറിയ ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന നാം ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിച്ചത്. അതിൻ്റെ ബാക്കിയുള്ള വാക്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ, ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. ദൈവസ്ഥാനത്തിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ബോധ്യമാകുമാറ്, സകല വ്യക്തികളുടെയും മനസാക്ഷിക്ക് ബോധ്യമാകുമാറ് അനുഗ്രഹിക്കപ്പെട്ട തേജസ്സേറിയ ഒരു ശുശ്രൂഷ ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നൽകി തരുവാൻ ഇടയായിത്തീരും. അമ്മേ, കർത്താവ് എന്തോ പറഞ്ഞത്, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്നതിനേക്കാൾ വേറെ സന്തോഷം യേശുപ്പച്ചന് ഇല്ല എന്ന്. കാരണം നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ സത്യത്തിൽ നടന്നില്ലെങ്കിൽ നമ്മുടെ യേശുപ്പ നമ്മൾ സന്തോഷിക്കത്തില്ല. നാം സത്യത്തിൽ നടക്കുന്നവരാണെങ്കിൽ യേശുപ്പച്ചൻ നമ്മളോട് കൂടെ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ സാക്ഷി പറയുമ്പോൾ, അതിൽ പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്ത്യനായ വിധി ദിവസത്തിൽ ദൈവമുൻപാകെ നാം നിൽക്കുമ്പോൾ സത്യത്തിൻ്റെ പാതയിൽ നിന്നാൽ പ്രിയ ദൈവമക്കളെ, നാം ലജ്ജിപ്പാൻ ഒരിക്കലും ദൈവം നമ്മെ അനുവദിക്കില്ല. ഈ ലോകത്തിൽ മാത്രമല്ല, നിത്യതയ്ക്ക് അവകാശികളായി, അതായത് പാപത്തിൽ നിന്ന് വിശുദ്ധീകരണത്തിൽ നീതിയിലേക്ക് വന്ന നമുക്ക് രണ്ട് കാര്യങ്ങളാണ് റോമർ 6:20 പറയുന്നുണ്ട്. ഒന്ന്, വിശുദ്ധീകരണം. രണ്ട്, നിത്യത. ലോകത്തിൽ വെച്ച് വിശുദ്ധീകരിച്ചെന്നാം വിശുദ്ധിയിൽ ജീവിച്ചാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് നിത്യത എന്ന് പറയുന്നത്. ആ നിത്യതയിലേക്ക് നാം ചെല്ലുമ്പോൾ ലജ്ജിക്കാതെ വണ്ണം ദൈവം നമ്മളെ ഉയർത്തുവാൻ ഇടയായിത്തീരും. അടുത്തതായിട്ട് അതിൻ്റെ ബാക്കി വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും മറഞ്ഞിരിക്കുന്നത്. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥന 23-ാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ 23 ദിവസങ്ങൾ നമ്മൾ ഒത്തിരി വചനങ്ങൾ കേട്ടു. എത്ര പേരുടെ മനസ്സിലുണ്ട് ഈ വചനങ്ങൾ? അവിശ്വാസികളുടെ മനസ്സ് മാത്രമാണോ കുരുടായിരിക്കുന്നത്, അതോ വിശ്വാസികളുടെ ആയ നമ്മുടെ മനസ്സും ഇടയ്ക്കിടയ്ക്ക് കുരുടായിപ്പോയോ? നാം ഈ 23 ദിവസത്തിൽ നമുക്ക് പ്രാപിപ്പാൻ ഒത്തിരി അധികം ഉണ്ടായിരുന്നു, ഒത്തിരി അധികം ഉണ്ടായിരുന്നു. എന്നാൽ ഈ 23 ദിവസത്തെ വചനത്തിൽ എത്ര എണ്ണം നല്ല നിലത്ത് വീണു, എത്രയെണ്ണം നിങ്ങളുടെ ഉള്ളങ്ങളിൽ ക്രിയ ചെയ്തു, അതോ പാറയ്ക്കിടയിലും മുള്ളിനകത്തും ഒക്കെ വീണ് ഈ വചനം ഇല്ലാതായിപ്പോയോ? 23 ദിവസം കർത്താവ് വളരാൻ നമുക്ക് തന്ന സമയമല്ലേ? ആ സമയത്തിൽ നല്ല നിലത്ത് വീണ വിത്തുകളെ പോലെ ആയിത്തീരുവാൻ ദൈവം നമ്മളെ ഇടയാക്കിയെങ്കിൽ അതിനേക്കാൾ ഭാഗ്യം നമുക്ക് വേറെ ഇല്ല. ആമേൻ. ആ ഭാഗ്യത്തിനാണ് കർത്താവ് നമ്മളെ ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. എന്നാൽ ആരുടെയെങ്കിലും ഹൃദയത്തിൽ 23 ദിവസം കടന്നു വന്നിട്ടും ഏതെങ്കിലും വിത്ത് പാകമാകാതെ നല്ല നിലത്ത് വീണില്ല എങ്കിൽ, ലോകത്തിൻ്റെ പ്രഭുവായ ലോകത്തിൻ്റെ ദൈവം ആരാ? ലോകത്തിൻ്റെ ദൈവം. 1 യോഹന്നാൻ 5:19 പോവാം. നാം ദൈവത്തിൽ നിന്നുള്ളവരെന്ന് നാം അറിയുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. സർവ്വലോകവും എവിടെ കിടക്കുന്നേ? ദുഷ്ടന്റെ അധീനതയില. അതുപോലെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:30. ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കയില്ല, ലോകത്തിന്റെ പ്രഭു വരുന്നു. ലോകത്തിന്റെ പ്രഭു ആരാ? പിശാച. അപ്പൊ നമ്മുടെ ഇവിടെ വിളമ്പിയ ആഹാരം, ആത്മീക ആഹാരം നമ്മുടെ മനസ്സിൽ അത് വീണില്ല എങ്കിൽ, നമ്മുടെ മനസ്സിനെ കുരുടാക്കി വെച്ചിരിക്കുന്നത് ആരാ? ലോകത്തിൻ്റെ പ്രഭുവായ പിശാച. നമ്മുടെ മനസ്സിനെ ഈ ലോകത്തിൻ്റെ പ്രഭുവായ പിശാച് കുരുടാക്കി വെച്ചിരിക്കുമ്പോൾ നമുക്ക് തേജസ്സേറിയ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുമോ?
ഇല്ല. അപ്പം നമ്മൾ ആദ്യം ജയിക്കേണ്ടത് എന്തിനാ? സ്റ്റാർട്ടിംഗ് ഫാസ്റ്റിംഗ് പ്രയറിലെ 10-12 ദിവസങ്ങളിലൊക്കെ നാം കേട്ടതുപോലെ സാത്താന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലോ. ഒരു ദിവസം സുൽപാസ്റ്ററുടെ വചന ശുശ്രൂഷിക്കാൻ ഇടയായിത്തീർന്നു. സാത്താനെ നമ്മുടെ കാൽ കീഴാക്കി തോപ്പിച്ചുകൊണ്ട് നാം മുന്നേറിയാൽ മാത്രമേ തേജസ്സേറിയ ഈ ശുശ്രൂഷയ്ക്ക് നാം പ്രാപ്തരായിത്തീരുകയുള്ളൂ. ഈ വചനങ്ങൾ ഏതെങ്കിലും നമ്മുടെ ഉള്ളിൽ പാകമാകാതെ പോയിട്ടുണ്ടെങ്കിൽ, നല്ല നിലത്ത് വീഴാതെ പോയിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പുനഃപരിശോധിക്കാം. ആരോടും പറയേണ്ട കാര്യമില്ല. എല്ലാവരും കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉള്ളവരാണ്. എന്നാൽ കരുണയുള്ളൊരു പിതാവാണ് നമ്മളോടുകൂടെയുള്ളത്. ആ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിച്ചാൽ നല്ല നിലത്ത് വീണ വിത്ത് പോലെ ഈ വചനം നമ്മൾ ക്രിയ ചെയ്യുവാനിടയായിത്തീരും. ആ വചനത്തിലൂടെ ദൈവം നമ്മളെ തേജസ്സേറിയ ശുശ്രൂഷയിലേക്ക് വേർതിരിക്കുവാൻ ഇടയായിത്തീരും. ഇതൊക്കെ പറയുമ്പോഴും 2 കൊരിന്ത്യർ 4:5 പറയുന്നത് കൂടി നമ്മൾ മറക്കരുത്. ഞങ്ങളെ തന്നെ അല്ല, ക്രിസ്തേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ആരുയരണം? യേശു ഉയരണം. ആര് കുറയണം? നമ്മൾ കുറയണം. നമ്മൾ എന്ത് പ്രസംഗിച്ചാലും എന്തു ചെയ്താലും, എന്ത് പ്രസംഗിച്ചാലും എന്ന് ഉദ്ദേശിച്ചാൽ എല്ലാം പ്രസംഗിക്കാനല്ല, ദൈവവചനത്തിൽ പറയുന്നത് ആ ധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ഉപേക്ഷിച്ച് ദൈവവചനത്തോടൊന്നും കൂട്ടുചേർക്കാതെ ഉപായം പ്രയോഗിക്കാതെ സത്യം മാത്രം സംസാരിച്ച് ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആരുടെ നാമം ഉയരണം? കർത്താവിൻ്റെ നാമമേ ഉയരാവൂ, യേശുവിൻ്റെ നാമമേ നമ്മളിലൂടെ ഉയരാവൂ. നാം ഉയരരുത്. നമ്മെ വളർത്തുന്നത് കർത്താവാണ്. നാം ഉയർത്തുന്നത് എപ്പോഴും കർത്താവിൻ്റെ വചനമായിരിക്കണം. ആ ഒരു കർത്താവിൻ്റെ വചനം, അത് നാം ഉയർത്താൻ തയ്യാറായാൽ, ഈ പുസ്തകത്തെ നാം ചുമക്കാൻ തയ്യാറായാൽ, കർത്താവ് നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളും. വിശ്വസിക്കാൻ കഴിയുമോ പ്രിയമുള്ള ദൈവമക്കളെ? ഈ ജീവിതത്തിൽ ഇന്നത്തെ ദിവസക്കാലം ഞാൻ കുറച്ച് വചനമേ നിങ്ങളോട് ഷെയർ ചെയ്തുള്ളൂ. പക്ഷേ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന തേജസ്സേറിയ ശുശ്രൂഷയ്ക്ക് വേണ്ടുന്ന അതിമഹത്തായ 4 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അധൈര്യപ്പെടുവാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. അധൈര്യപ്പെടാതിരുന്നാൽ കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടാകും. കർത്താവ് നമ്മളോട് കൂടെ ഉള്ളപ്പോൾ നാം ഇറങ്ങി തിരിച്ചാൽ വലിയൊരു കൂട്ടം നമുക്കൊന്ന് കാണാൻ കഴിയുമോ? വലിയൊരു കൂട്ടം വിശ്വസിച്ച് നമ്മളോടൊപ്പം ചേരുവാനിടയായിത്തീരും. കർത്താവിങ്കിലേക്ക് വരുവാനിടയായിത്തീരും. അതിന് കർത്താവിൻ്റെ കൈ നമ്മളോട് കൂടി ഉണ്ടാകും. ഉറപ്പ്. അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞതുപോലെ വലിയൊരു കൂട്ടം നമ്മളോട് ചേരുവാൻ, അധൈര്യപ്പെടാതെ തേജസ്സേറിയ ശുശ്രൂഷയ്ക്ക് നാം വിളിക്കപ്പെട്ടവരാകയാൽ, അധൈര്യപ്പെടാതിരുന്നാൽ, നാം ഇറങ്ങിത്തിരിക്കാൻ റെഡിയായാൽ കർത്താവിൻ്റെ കൈ നമ്മളോട് കൂടെ ഉണ്ടാകും. ആ അന്ത്യനായവധി ദിവസത്തിങ്കിൽ ദൈവം മുൻപാകെ നിൽക്കുമ്പോൾ നമ്മുടെ ആ നിഷ്കളങ്കമായ മനസ്സും നിഷ്കളങ്കമായ ആ ഹൃദയത്തോടുകൂടെയുള്ള ശുശ്രൂഷ അവിടെ വെളിപ്പെടുമ്പോൾ ലജ്ജാകരമായ രഹസ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. ലജ്ജാകരമായ രഹസ്യങ്ങളെ നമുക്ക് ഉപേക്ഷിക്കാൻ നമുക്ക് ഇടയായിത്തീരും. അടുത്തത് ഞാൻ പറയും, ഉപായം പ്രയോഗിക്കാതെ, ദൈവവചനത്തോട് കൂട്ടുചേർക്കാതെ, സത്യം മാത്രം സംസാരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ ഇടയായിത്തീരണം. എന്തുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യാൻ? നമുക്ക് വേണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കരുണ വേണം. നമ്മുടെ ക്വാളിറ്റി ഒന്നും ദൈവത്തിനൊന്നുമല്ല. നമ്മൾ വെറും 0 കർത്താവ് സന്ദർശിക്കുമ്പോൾ നമ്മൾ വെറും 0 നമുക്ക് ഈ ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് കരുതിയാലും നാം പുറത്തോട്ടൊന്ന് ഇറങ്ങി നോക്കിക്കേ, നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരായ അനേകർ ഈ ലോകത്തുണ്ട്. പക്ഷെ കർത്താവ് നമ്മളെ വിളിച്ചത് എന്തുകൊണ്ടാണ്? നമ്മളോട് തോന്നിയ ഒരു ഫേവർ, നമ്മളോട് തോന്നിയ ഒരു കരുണ. ആ കരുണയ്ക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എത്ര പേർക്ക് ഈ ശുശ്രൂഷ, ഇങ്ങനെ ഒരു ശുശ്രൂഷയിലേക്ക്, ഇങ്ങനെ ഒരു തേജസ്സേറിയ ശുശ്രൂഷയിലേക്ക് കർത്താവെ ഞങ്ങളെ നയിക്കണമെന്നൊന്ന് പ്രാർത്ഥിപ്പാൻ കഴിയുമോ? ഒരുപക്ഷെ നമ്മൾ ആ തേജസ്സിൻ്റെ ശുശ്രൂഷയിലായിരിക്കാം. പക്ഷെ നമ്മൾ പ്രമാണങ്ങൾ വിട്ടുപോകരുത്. പ്രമാണങ്ങൾ കർത്താവ് നമുക്ക് പാലിപ്പാൻ തന്നിട്ടുള്ളതാണ്. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ലോകത്തോട് വിളിച്ചു പറയാനാണ് നമ്മെ ദൈവം കരുണയോടെ വിളിച്ചു വേർതിരിച്ചത്. അതുകൊണ്ടാണ് ദൈവം നമുക്ക് തേജസ്സേറിയ ആ ശുശ്രൂഷ തന്നത്. ആമേൻ. ഈ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ എന്നോട് കാണിച്ച കരുണയെക്കുറിച്ച് കൂടി, എൻ്റെ അനുഭവ സാക്ഷ്യം കൂടി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. എനിക്ക് ഏകദേശം 12 സമയത്ത് എനിക്കൊരു പനി വരുവാനിടയായിത്തീർന്നു. പനി വന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിലെല്ലാം എൻ്റെ പേരൻസ് എന്നെ കാണിച്ചു. പേരൻസ് കാണിച്ചിട്ടും അധികം കുറവൊന്നുമില്ലായിരുന്നു. എന്നാൽ ഒരു ദിവസം, അതായത് 1999 ജൂലൈ 24 ഉച്ചയോടടുത്ത സമയത്ത് എൻ്റെ ഈ കൈ എനിക്ക് മേപ്പോട്ട് ഉയർത്താൻ സാധിക്കുന്നില്ല. അതികഠിനമായ വേദന. ഞാൻ അവിടെ നിന്ന് നിലവിളിക്കുവാനിടയായിത്തീർന്നു. മരണവേദന പോലെ ഈ വേദന എന്നെ പിടിച്ചു. എൻ്റെ പിതാവ് എന്നെ പെട്ടെന്നെടുത്ത് വാളകം മേഴ്സി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനിടയായിരുന്നു. അവിടെയുള്ള ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ജാസ്മിൻ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിനെ കിട്ടാൻ വളരെ പാടാണ്.
അവരെഴുതി വെച്ചു, 5:30 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിങ്ങൾ എത്തിച്ചില്ല എങ്കിൽ ഈ കുഞ്ഞ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. എനിക്ക് ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല, കാരണം എൻ്റെ ശരീരം മുഴുവൻ കഫം കൊണ്ട് നിറഞ്ഞു. ന്യൂമോണിയ അതികഠിനമായി കഫം കൊണ്ട് നിറയുവാനിടയായി തീർന്നു. അങ്ങനെ ഓക്സിജനൊക്കെ തന്ന് ഇവരെന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി. അവർ എഴുതി വെച്ച 5:30 കഴിഞ്ഞു, 7:30 കഴിഞ്ഞു, 9:30 ഞാൻ അവിടെ എത്തിയപ്പോൾ പക്ഷേ കർത്താവിൻ്റെ ജീവൻ അവിടെ നിലനിർത്തി. എന്നാൽ അവിടുത്തെ ടെസ്റ്റിന് ശേഷം ആദ്യം എൻ്റെ പിതാവിൻ്റെ നിന്ന് കൺസെൻറ്റ് എഴുതി മേടിച്ചു. 24 മണിക്കൂറിനകത്ത് ഈ ലോകത്തുനിന്ന് യാത്ര പറയും, അതിനൊരു പരാതിയുമില്ലെന്ന് എഴുതി തന്നാൽ ഞങ്ങൾ ഈ പൈതലിനെ നോക്കാം. എൻ്റെ പിതാവ് മനസ്സില്ല മനസ്സോടെ അത് എഴുതി കൊടുക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ആ കൺസെൻറ്റ് എഴുതി വാങ്ങിയതിന് ശേഷം അവരെന്നെ റൂമിനകത്ത് കയറ്റി എൻ്റെ ഈ ഭാഗത്തായിട്ട് അവരൊരു ഹോൾ ഇടുവാനിടയായിത്തീരുന്നു, കാരണം അവർക്ക് കഫം പുറത്തേക്ക് എടുത്ത് കളയണം. പച്ച മാംസത്തിൽ ആ ഹോൾ ഇടുന്ന വേദന ഇന്നും എൻ്റെ മനസ്സിൽ നിന്നത് മാഞ്ഞിട്ടില്ല. അത് ഹോളിട്ട് അവരെ കഫം കുത്തിയെടുക്കുവാനിടയായിത്തീർന്നു. പിറ്റേ ദിവസം 6 ഡോക്ടർമാർ വന്നു, സർജൻമാർ വന്നു, അവരെല്ലാവരും ഈ ലോകം ഒരുമിച്ച് എനിക്ക് മരണം വിധിയെഴുതി. എൻ്റെ 12.5 വയസ്സുള്ള സമയത്ത് ലോകം എനിക്ക് മരണം വിധിയെഴുതി ചേർത്തു. എന്നിട്ട് അവരെൻ്റെ പേരൻസിനോട് പറഞ്ഞു, കാണാൻ ആഗ്രഹിക്കുന്നവരെ എത്രയും പെട്ടെന്ന് കൂട്ടി വരാൻ പറഞ്ഞു. ഞങ്ങൾ 5 മക്കളാണ്, കൃപയാൽ ഞാൻ 5-ാമത്തെ പൈതലാണ്. എൻ്റെ 3 4 സഹോദരങ്ങൾ, 3 2 പേർ ബോംബെയിലായിരുന്നു, ഇളയ ബ്രദർ പഠിക്കുമായിരുന്നു, സിസ്റ്റർ കല്യാണം കഴിഞ്ഞിരുന്നു. ഇവരെല്ലാവരോടും പറഞ്ഞു. അപ്പോൾ 2-ാമത്തെ ബ്രദർ അങ്ങോട്ട് പോയതേ ഉള്ളൂ, ജോലി ഉപേക്ഷിച്ച് തൻ്റെ കുഞ്ഞു പെങ്ങളെ കാണാനായിട്ട് പ്രിയ സഹോദരൻ കയറി വന്നു. മൂത്തയാൾക്ക് 1 ആഴ്ച അവധി കിട്ടി, അദ്ദേഹം കടന്നു വന്നു. എൻ്റെ സിസ്റ്റർ അന്ന് 8.5 മാസം പ്രഗ്നൻ്റ് ആണ്, അവിടെ നിന്ന് സിസ്റ്ററും കടന്നു വന്നു. എൻ്റെ ബ്രദർ, ഇളയ ബ്രദർ എൻ്റെ കൂടെയുണ്ട്. എല്ലാവരും ജീവനോടെ എന്നെ ഒരു നോക്ക് കാണാൻ വന്നു. വിധി എഴുതിയവർ വിധി എഴുതി. എന്താ വിധി എഴുതിയത്? ഈ കുഞ്ഞ് ഇനി ഈ ലോകത്ത് കാണത്തില്ല, മരണം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ മുന്നിൽ എന്ന് ലോകം എനിക്ക് വിധി എഴുതി വെച്ചു. വരുന്ന സഹോദരങ്ങളോട് ഞാൻ മുഖത്ത് നോക്കി ചോദിക്കും, എന്താ നിങ്ങളൊക്കെ കരയുന്നേ, ഞാൻ മരിച്ചു പോകുമോ, മരിച്ചു പോകുമോ എന്ന് ആദ്യം ചോദിക്കുമ്പോൾ ഇവർ കരയും. കാരണം എനിക്ക് അന്ന് അതിൻ്റെ വില അറിയത്തില്ല. ഇവർ കരയുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ എന്തിനാ എന്നെ നോക്കി കരയുന്നത്? കഴിഞ്ഞ ദിവസം നാം കേട്ടല്ലോ, ചിലത് സംഭവിക്കുമ്പോൾ നാം അറിയത്തില്ല എന്തിനാണെന്ന്, ചില കഷ്ടത സംഭവിക്കുമ്പോൾ നാം അറിയത്തില്ല എന്തിനാണെന്ന്. അപ്പോൾ ഇവരൊന്നും എന്നോട് പറയത്തില്ല, കാരണം പറയാൻ പറ്റത്തില്ല. അവരെന്താ 12 വയസ്സുള്ള ഈ കുഞ്ഞിനോട് അവർ പറയുന്നത്? നാളെ നീ മരിച്ചു പോകുമെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. മോളെ നിന്നെ കൊട്ടും വയ്യെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. അങ്ങനെ കഫം അവർ കുത്തിയെടുക്കാൻ തുടങ്ങി. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 6 ബാഗോളം കഫം അവരെൻ്റെ ശരീരത്തിൽ നിന്ന് കുത്തിയെടുത്തു. കഫത്തിൻ്റെ സ്മെല്ല് കൊണ്ട് എൻ്റെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം, കഫത്തിൻ്റെ ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. ലാസറിൻ്റെ കല്ലറയിൽ 4 നാളായി നാറ്റം വെച്ച് കാണുമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എപ്പോഴാണ് ഇറങ്ങി വന്നത്? നാറ്റം വെച്ച വിഷയങ്ങൾ മേലും കർത്താവ് ഇറങ്ങി വരും. അന്ന് ആ കഫമൊക്കെ എടുത്തു എൻ്റെ റൂമിൽ കിടന്ന 6 പേരിൽ 5 പേരും ലോകത്തോട് വിട പറഞ്ഞു. കാരണം മരിക്കുമെന്ന് പ്രതീക്ഷയുള്ള 6 പേരാണ് അവിടെ കിടക്കുന്നത്. എനിക്ക് അവർ മരിക്കുന്നതൊന്നും എനിക്കന്ന് അറിയത്തില്ല, പക്ഷേ 1 by 1 അവർ മരിക്കുന്നതൊക്കെ ഞാനിങ്ങനെ കാണാൻ തുടങ്ങി. മരിച്ച് അവരെ മുഖം മൂടുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അവർ മരിച്ചു. പിന്നെ പറയുമ്പോൾ കുറേ ആൾക്കാർ പറയുന്നത് കേൾക്കാം, അവർ മരിച്ചു. അങ്ങനെ എൻ്റെ റൂമിലുള്ള 5 പേരും ലോകത്തോട് വിട പറഞ്ഞു. എന്നാൽ കർത്താവ് എന്നെ നിലനിർത്തുവാനിടയായിത്തീർന്നു. ആ ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ. ലോകപരമായി ഞങ്ങൾക്ക് മരുന്നൊന്നും തരാനില്ല, ഞങ്ങൾക്ക് മെഡിസിനേ ഇല്ല ഈ കുട്ടിക്ക് തരാൻ, ഞങ്ങൾ ഇവിടെ കിടത്താം, പക്ഷേ നിങ്ങൾ പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചിട്ട് ദൈവം എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ. എൻ്റെ അമ്മ ദൈവസ്ഥാനത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, കരയുന്നൊരു മാതാവുണ്ടെങ്കിൽ, മാതാക്കളെ ഞാനൊരു കാര്യം പറയട്ടെ, കരയാൻ നമ്മൾ റെഡിയാണെങ്കിൽ, ഞാൻ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്, കരയാൻ നമ്മൾ റെഡിയാണെങ്കിൽ നമ്മുടെ തലമുറ ഉയർത്താൻ നമ്മുടെ കർത്താവ് റെഡിയാകട്ടോ. എൻ്റെ അമ്മ വല്ലാത്തൊരു മാനസിക വിഭ്രാന്തിയിലേക്ക് പോയി. എൻ്റെ പിതാവ് എൻ്റെ മാതാവിനെ കൊണ്ടുപോയി പപ്പായുടെ വീട്ടിലാക്കി. അമ്മ അവിടെ ചെന്ന പപ്പയുടെ മാതാവ് ഉണ്ടായിരുന്നു, തലയിൽ എണ്ണയൊക്കെ തേച്ചു കൊടുത്തു. അമ്മ ഒന്നും ശ്രദ്ധിക്കാൻ റെഡിയല്ല. അമ്മയുടെ കയ്യിൽ ബൈബിളുണ്ട്, കരയുക മാത്രമേ ഉള്ളൂ, കരയുക മാത്രമേ ഉള്ളൂ. കാരണം ചിലപ്പോൾ പല സന്ദർഭങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങൾ വരുമ്പം നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് മാത്രമേ വരത്തുള്ളൂ, അല്ലേ? സൗണ്ട് വരത്തില്ല, എന്താ പറയേണ്ടതെന്ന് എന്നറിയത്തില്ല. പക്ഷെ സൗണ്ട് വന്നില്ലേലും എന്താ പറയേണ്ടതെന്ന് നമുക്കറിയത്തില്ലേലും ഇത് കരം പിടിച്ചുകൊണ്ട് കരഞ്ഞാൽ എന്തിനാ കരയുന്നതെന്ന് അപ്പച്ചൻ അറിയാം. ആ അപ്പച്ചൻ അവിടെ പ്രവർത്തിച്ചോളും. മാതാവിരുന്ന് കരയുവാൻ തുടങ്ങി. ആര് സന്ദർശിക്കാൻ വന്നാലും അവരോടെല്ലാം ഒറ്റ ക്വസ്റ്റ്യനെ ചോദിക്കത്തുള്ളൂ, എൻ്റെ കുഞ്ഞ് ജീവനോടുണ്ടോ, സൗഖ്യമുണ്ടോ എന്ന് ചോദിക്കത്തില്ല. കാരണം ലോകം പ്രതീക്ഷ കൊടുത്തിട്ടില്ല. അമ്മയുടെ ഒറ്റ ആഗ്രഹം എന്തോ, എൻ്റെ കുഞ്ഞ്
ജീവനോടിരിക്കണമെന്നും മാത്രമാണ് എൻ്റെ അമ്മയുടെയും ആഗ്രഹം. അപ്പം ചോദിക്കും, അവരുടെ നിന്ന് പ്രോമിസ് മേടിക്കുക, കുഞ്ഞ് ജീവനോടുണ്ടെന്നൊക്കെ പറയും. അങ്ങനെ നീണ്ട 24 ദിവസങ്ങൾ ഐസിയുവിനകത്ത് തന്നെ ഞാൻ കഴിച്ചുകൂട്ടി. അതിനുശേഷം എന്നെ വാർഡിലേക്ക് മാറ്റി. ഒരു കുറവും എൻ്റെ ജീവിതത്തിലില്ല, ഒരു കുറവുമില്ല. കാണേണ്ടവരെല്ലാം വന്ന് കാണാൻ തുടങ്ങി. എല്ലാ നാട്ടുകാരെല്ലാം ആംബുലൻസ് പ്രതീക്ഷിച്ചു. എൻ്റെ പിതാവിനോട് ഡോക്ടേഴ്സ് പറഞ്ഞു, 2 മീറ്റർ വെള്ളത്തുണി വാങ്ങിച്ചു വെച്ചോളാൻ പറഞ്ഞു. 2 മീറ്റർ വെള്ളത്തുണി എൻ്റെ പിതാവ് ലോകപ്രകാരം പറഞ്ഞതുകൊണ്ട് വാങ്ങിച്ചു വെച്ചു. പ്രിയമുള്ളവരെ, മരിക്കുമ്പോൾ പൊതിയുവാൻ, കല്ലറയ്ക്ക് അടക്കുവാൻ വേണ്ടി, മരിക്കുമ്പോൾ പൊതിയുവാൻ വേണ്ടി തുണി വരെ വാങ്ങിച്ചു വെച്ചു. പക്ഷേ പിതാവ് വേറൊന്ന് വിധി എഴുതിയിരുന്നു. ലോകം നമ്മെക്കുറിച്ച് എന്തും വിധി എഴുതട്ടെ, ലോകം നമ്മെക്കുറിച്ച് എന്തും പറയട്ടെ, മെഡിക്കൽ സയൻസ് നമ്മളെക്കുറിച്ച് പറയട്ടെ, പറ്റില്ലെന്ന് പറയട്ടെ, മെഡിക്കൽ സയൻസ് പ്രകാരം വിജയമില്ല, സൗഖ്യമില്ലെന്ന് പറയട്ടെ, പക്ഷേ സൗഖ്യമാക്കുന്ന ഒരു യഹോവ നമ്മളോട് കൂടെയുണ്ടെങ്കിൽ അവിടെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാനിടയായിത്തീരും. ആ 24 ദിവസവും കഴിഞ്ഞു. വീണ്ടും 12 ദിവസം കൂടി കഴിഞ്ഞു. 12 ദിവസം കൂടി കഴിഞ്ഞു. 38 ദിവസമായി, അധികം കുറവൊന്നുമില്ല. ഇവർക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. വീണ്ടും എന്നെ ഡിസ്ചാർജ് ആക്കി. വീട്ടിൽ കൊണ്ടുവെക്കും, ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. 38 ദിവസം കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. 39ാം ദിവസം മുതൽ വീണ്ടും എനിക്ക് വൊമിറ്റിങ്. എന്ത് ചെയ്യാനാ? വീണ്ടും എൻ്റെ പേരൻസ് എന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് തന്നെ കൊണ്ടുപോയി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് തന്നെ എൻ്റെ അമ്മയുടെ സിസ്റ്ററും എൻ്റെ പപ്പായും കൂടിയാണ് കൊണ്ടുപോയത്. എൻ്റെ അമ്മ അന്നും വന്നിട്ടില്ല. എൻ്റെ അമ്മയ്ക്ക് വരാനുള്ള ധൈര്യമില്ല, കരയുവാണ്. അതിനത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം എൻ്റെ അമ്മയ്ക്കന്നില്ല. അമ്മ എന്ത് ചെയ്തു? വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു വചനം എൻ്റെ നാവിൽ ഓർമ്മ വരുന്നു, തൻ്റെ കുഞ്ഞിൻ്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് ഒരൻപാട് ദൂരത്തിരുന്ന് കരഞ്ഞ ഹാഗറിനെ പോലെ എൻ്റെ അമ്മ ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, എങ്ങനെ നിലവിളിക്കുന്നു, എന്തിനാ നിലവിളിക്കുന്നു ഒന്നും അറിയത്തില്ല. വീണ്ടും അവിടെ ചെന്നിട്ട് അപ്പോൾ അമ്മയോട് വന്ന് ആശ്വസിപ്പിക്കാൻ ഒത്തിരി പേര് വന്നു. ആശ്വസിപ്പിക്കാൻ വന്ന ഒരു കൂട്ടർ പറഞ്ഞു, 5 മക്കളില്ലേ, 1 രോഗം വന്നുള്ളൂ. പലരും ഇങ്ങനെ കേട്ടോ, കൂട്ടുകാരൊക്കെ ഓടി വരും. സാഹചര്യങ്ങൾ, വേദനയുടെ സാഹചര്യങ്ങളിലും ദുഃഖത്തിൻ്റെ സാഹചര്യങ്ങളിലും പലരും ഓടി വന്നിട്ട് പല ഉപദേശങ്ങളും തരും. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തിൻ്റെ ശബ്ദം നാം കേട്ടിട്ടുണ്ടെങ്കിൽ എത്ര കൂട്ടുകാരാണെങ്കിലും ആ ആശ്വാസത്തിനൊന്നും വഴി കൊടുക്കല്ലേ. വാക്തത്വത്തിനെ വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറാവല്ലേ? വാക്തത്വത്തിനെ വിട്ടുകൊടുക്കാൻ തയ്യാറാവാതിരുന്നാൽ ദൈവം അവിടെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഒരു കൂട്ടർ പറഞ്ഞതാ, ബാക്കി 4 അമ്മ, എൻ്റെ അമ്മ അവിടെ വെച്ച് തിരിച്ചു പറഞ്ഞു, ഇല്ല എനിക്ക് 1 ഉള്ളൂ, ബാക്കി 4 ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്ക് 1 ഉള്ളൂ. ഡോക്ടർമാർ ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ പറയാൻ തുടങ്ങി, എനിക്ക് ഈ 1 ഉള്ളൂ, എനിക്കിതിനെ വേണം. എൻ്റെ അമ്മ ഒരേ ഇതിൽ നിന്ന് കരയുവാൻ തുടങ്ങി. എന്താ? എനിക്ക് ഈ കുഞ്ഞിനെ വേണം, ഒറ്റ ആഗ്രഹം, കുഞ്ഞിനെ വേണം. 2 വീണ്ടും മെഡിക്കൽ കോളേജിൽ കൊണ്ടുചെന്നപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, നട്ടെല്ലിന് പഴുപ്പ് ബാധിച്ചു. ഇച്ചിന് എന്ത് ചെയ്യാനിനി? നട്ടെല്ലിന് ഓപ്പറേഷൻ ചെയ്തേ പറ്റത്തുള്ളൂ. അവരിന് ടെസ്റ്റ് ഡോസ് എന്ന വണ്ണം എൻ്റെ നട്ടെല്ലിന് ഒരു ഇഞ്ചക്ഷൻ ചെയ്തു. ഇഞ്ചക്ഷൻ ചെയ്തിട്ട് പിറ്റേന്ന് ഓപ്പറേഷനായി കാത്തിരിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ സിസ്റ്ററും എൻ്റെ പപ്പായും കൂടി വീട്ടിലേക്ക് വിളിച്ച് അമ്മയുടെ കാര്യം പറയുമ്പോൾ അമ്മയും പപ്പയും കൂടി ഒരു തീരുമാനമെടുത്തു, എന്തായാലും ഓപ്പറേഷൻ ചെയ്ത് എൻ്റെ കൊച്ചിനെ കൊല്ലണ്ട. 1 വെള്ളം കോരിക്കൊടുത്ത് ഞങ്ങളുടെ അടുത്ത് കിടന്ന് അവൾ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, അതാണ് ഓപ്പറേഷൻ വേദന അനുഭവിച്ച് മരിക്കുന്നതിനേക്കാൾ ആശ്വാസം എന്നൊരു ഡിസിഷൻ അവർ എടുക്കുവാനിടയായിത്തീർന്നു. അവിടെ വന്നിട്ടോ സീനിയർ ഡോക്ടേഴ്സ്, പി ജിക്ക് പഠിക്കുന്ന ഡോക്ടർമാരായ കുട്ടികളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരോട് പറഞ്ഞു, ഇത് എക്സാമിന് ചോദിക്കും, എന്തായാലും കിട്ടത്തില്ല. കിട്ടത്തില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? നിങ്ങൾ പഠിച്ചോ, ലോകം അങ്ങനെ നമ്മളെക്കുറിച്ച് പറയത്തുള്ളൂ കേട്ടോ. ആരും നമ്മുടെ പ്രാണരക്ഷയ്ക്ക് വേണ്ടി അന്ത്യം വരെ നമ്മളോട് കൂടെ ഇരിക്കത്തില്ല. സാഹചര്യങ്ങൾ നോക്കി പറയും. ഞാൻ പറഞ്ഞില്ലേ, ഒരു പറ്റം കൂട്ടുകാർ വന്ന് പറഞ്ഞു ബാക്കി 4 ഒരു പറ്റം ഇപ്പുറത്ത് വന്ന് പറഞ്ഞു മെഡിക്കൽ സയൻസിൽ പി ജിക്ക് അടുത്ത് എക്സാമിന് ചോദിക്കുമെന്ന്, പഠിക്കാൻ എൻ്റെ ബോഡി ഉപയോഗിക്കാൻ. കർത്താവ് അനുവാദം കൊടുക്കുമോ? പ്രിയമുള്ള ദൈവമക്കളെ, ഒന്ന് ചിന്തിക്കാമോ? കർത്താവിന് നമ്മളെക്കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ, കർത്താവ് നമ്മളെക്കുറിച്ചൊരു പദ്ധതി കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും കർത്താവ് അതിന് അനുവാദം കൊടുക്കത്തില്ല. എത്രയൊക്കെ ഭാരങ്ങളും എത്രയൊക്കെ രോഗങ്ങളും എന്തൊക്കെ ഉണ്ടായാലും എവിടെയൊക്കെ പോയാലും പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ് നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു പിതാവ് നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ, അവരെടുത്ത ഡിസിഷന് ദൈവം കൂട്ടുനിൽക്കും. മാനുഷികപരമായിട്ട് നോക്കിയാൽ പിറ്റേന്ന് അവിടെ വായിക്കും, കുഞ്ഞിനെ മിസ്സിങ്. അതെങ്ങനെ കണ്ടുപിടിക്കപ്പെട്ടാൽ? എൻ്റെ മാതാവും പിതാവും പോലീസ് സ്റ്റേഷനിൽ, കസ്റ്റഡിയിൽ, ജയിലിൽ. ഇതാണ് ലോകം അവരെ കാത്തു വെച്ചിരിക്കുന്ന വിധി. എന്നാൽ അവർ പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ച് അന്ന് രാത്രി ഇറക്കി വിടത്തില്ല. എൻ്റെ മാതാവ് വണ്ടിയുമായിട്ട് പുറത്ത് വന്നു, സെക്യൂരിറ്റിയോട് ഇങ്ങനെ പറഞ്ഞു, ഈ കുഞ്ഞിന് നാളെ ഓപ്പറേഷനാണ്, അപ്പോൾ ഇതിന് പുറത്തു പോയി ഒരു കാപ്പി കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. നാളെ മരിക്കാൻ പോകുന്ന കൊച്ചിന് ഇന്ന് കാപ്പി കുടിക്കാൻ വിടത്തില്ലേ?
തീർച്ചയായിട്ടും ഇടും. നമ്മളാണേലും ഇടത്തില്ലേ? തീർച്ചയായിട്ടും ഇടും. അങ്ങനെ എന്ത് ചെയ്തു? കാപ്പി കുടിക്കാനായിട്ട് എന്നെ അവിടെ നിന്ന് വിട്ടു. എന്നോടൊപ്പം ഞങ്ങൾ ഒരു സാധനം കൊണ്ടുപോയി, ഒരു സാധനം എടുത്തില്ല. എൻ്റെ മാതാവും എൻ്റെ അമ്മയുടെ സിസ്റ്ററും ഇറങ്ങി വന്നു. ഞങ്ങൾ ആ വണ്ടിയെ കയറി ഞങ്ങൾ തിരിച്ച് ഭവനത്തിലേക്ക് വന്നു. ഭവനത്തിലേക്ക് വരുമ്പോൾ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന ഒന്ന് മാത്രമേ ഉള്ളൂ, കർത്താവേ ഒരു മാസം ഈ കുഞ്ഞിന് വെള്ളം കോരിക്കൊടുത്ത് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടോട്ട്, ഓപ്പറേഷൻ ചെയ്യാതെ വേണം, വേദന അനുഭവിക്കാതെ വേണം എൻ്റെ കുഞ്ഞിനെ അങ്ങ് സൂക്ഷിച്ചല്ലോ. ഒരു മാസം അമ്മ ചോദിച്ചു, ഒരു മാസം ദൈവത്തോട് കരയാൻ തുടങ്ങി. രണ്ട് അപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? നാട്ടുകാരെല്ലാം ആംബുലൻസൊക്കെ പ്രതീക്ഷിച്ചിരിക്കുക, ഇപ്പം മരിക്കുമെന്ന് പ്രതീക്ഷിച്ചൊക്കെ ഇരിക്കുക, ആൾക്കാർ ബന്ധുമിത്രാദികളൊക്കെ ഡെഡ് ബോഡി പ്രതീക്ഷിച്ചിരിക്കുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെയാണ്, ആൾക്കാരൊക്കെ ഡെഡ് ബോഡിയൊക്കെ പ്രതീക്ഷിച്ചിരിക്കും. പക്ഷേ നമ്മളെക്കുറിച്ച് പ്രതീക്ഷയുള്ളവൻ, നമ്മളെക്കുറിച്ച് വാക്തത്വം പറഞ്ഞിട്ടുള്ള ഒരുവനുണ്ടല്ലോ, അവൻ വാക്ക് എത്ര സാഹചര്യം മാറിയാലും നമ്മളെ വിട്ടു മാറത്തില്ല. പ്രിയമുള്ളവരെ, കേൾക്കുമ്പോൾ ഒരു ആമേൻ പറയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമാകട്ടെ, എന്തും നമുക്ക് പ്രതികൂലമാകട്ടെ, അനുകൂലമായൊരു കർത്താവ് നമ്മളോടുകൂടെ ഉണ്ടെങ്കിൽ അവൻ നമ്മളെ ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല, ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കത്തുമില്ല. ആരെന്ത് പ്രതീക്ഷിച്ചാലും ആരെന്ത് പറഞ്ഞാലും, ലോകം നമ്മുടെ കൂടെ ഇല്ലെങ്കിലും, ബന്ധുമിത്രാദികൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും, ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും, എൻ്റെ പ്രിയ ദൈവജനമേ, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായാൽ മതി. അത്ഭുതങ്ങളെ അവൻ പ്രവർത്തിപ്പാൻ വിശ്വസ്തനാ. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത്ഭുതങ്ങളെ അവൻ ചെയ്യുവാൻ വിശ്വസ്തനാ. അത് രണ്ട് ദിവസം കഴിഞ്ഞു എനിക്ക് വേണ്ടി ഒരു സഭ ഉപവസിക്കാൻ തുടങ്ങി. സഭയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ കൊട്ടാരക്കര സ്വദേശിയാണ്. കൊട്ടാരക്കര ഐ പി സി ബേർഷഭ സഭ ഒന്നടങ്കം എനിക്ക് വേണ്ടി ഉപവസിപ്പാൻ തുടങ്ങി. എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപകർ എനിക്ക് വേണ്ടി ഉപവസിപ്പാൻ തുടങ്ങി. അവർ ദൈവസ്ഥാനത്ത് തീരുമാനമെടുക്കാൻ തുടങ്ങി. കാരണം ഇത്രയും ദിവസം കഴിഞ്ഞ് വന്ന ഒരു കുഞ്ഞാണ്. അവർ ഉപവാസത്തിൽ സഭയിൽ വെച്ച് ഉപവാസം നടത്തി. എനിക്ക് വേണ്ടി അവർ ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും തുടങ്ങി. രണ്ട് ദിവസം കഴിഞ്ഞ് എൻ്റെ അമ്മ എന്നെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ വേറെ ഒന്നും പറഞ്ഞില്ല, കൊച്ചിന് പനിയാ, പനിക്കൊന്ന് നോക്കണം, പനിക്ക് മാത്രം ചികിത്സിക്കണം, വേറൊന്നും വേണ്ട, പനിക്ക് മാത്രം ചികിത്സിക്കണം. ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ചെറിയ എന്തോ കഫമൊക്കെ ഉണ്ട്, 10 ദിവസം ഇവിടെ കിടക്കട്ടെ, ഇഞ്ചക്ഷൻ എടുക്കാം. അമ്മ പറഞ്ഞു കുഴപ്പമില്ല. രണ്ടാം ദിവസം ഞാൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ അമ്മ എന്നെ ദൈവസന്നിധിയിൽ എടുത്ത് പ്രതിഷ്ഠിച്ചൊരു ദൈവദാസനുണ്ട്. ദൈവദാസൻ്റെ പേര് വി വൈ തോമസ് എന്നാണ്. എനിക്കന്ന് ഭയങ്കര വിശ്വാസമാണ് ദൈവദാസന്മാർ പ്രാർത്ഥിച്ചാൽ സൗഖ്യം വരും. കാരണം ചെറുപ്പം മുതലേ, ജനിച്ചപ്പം മുതൽ ഇതാ കാണുന്നത്, ദൈവദാസന്മാർ തലയിൽ കൈവച്ചിട്ടുള്ള പ്രാർത്ഥന. പ്രിയ ദൈവമക്കളെ, അത് ജീവിതത്തിൽ അനുഗ്രഹമാകേട്ടോ. ദൈവദാസന്മാർ തലയിൽ കൈവെക്കുമ്പോൾ ആർക്കെങ്കിലും വിരക്തി തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ദൈവദാസന്മാർ തലയിൽ കൈവെക്കാൻ ഇല്ലാത്ത അനേകർ പുറത്തുണ്ട്. നമുക്ക് വേണ്ടി കരയാനൊരു സഭയും ദൈവദാസന്മാരും ഉണ്ടെങ്കിൽ അതിനെ വൃതാവായി കാണല്ലേ. ദൈവദാസന്മാർ നമ്മുടെ കലയിൽ കൈവെക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. അമ്മ ഞാനപ്പോൾ എൻ്റെ അമ്മയോട് പറഞ്ഞു, എനിക്ക് ആ പാസ്റ്ററെ കാണണം, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ സഹോദരിമാരോടൊക്കെ പറഞ്ഞ് അന്ന് ആ ദൈവദാസൻ കണ്ണൂർ സെൻറ്ററിലാണ് ശുശ്രൂഷിക്കുന്നത്. കണ്ണൂർ ഐ പി സി സഭയുടെ സെൻറ്റർ ശുശ്രൂഷകനായി ചാർജ് എടുത്തിരിക്കുന്ന ദൈവദാസന് അദ്ദേഹം ഇത് കേട്ടറിഞ്ഞും 5ാം ദിവസം എന്നെ കാണുവാനിടയായിത്തീർന്നു. എന്നെ കാണാൻ വന്നു, അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കടന്നുപോയി. പക്ഷേ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിച്ചില്ല. എൻ്റെ വിശ്വാസമാണ് വിവേ തോമസ് പാസ്റ്റർ വന്ന് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ആഗ്രഹം. പ്രാർത്ഥിച്ചു കടന്നുപോയി, ഒന്നും സംഭവിച്ചില്ല. എന്നാൽ 7ാം ദിവസം ഞാൻ ഉച്ചയ്ക്ക് റൂമിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, എൻ്റെ മാതാവ് എന്തോ സാധനം മേടിക്കാൻ വെളിയിലേക്ക് പോയി, ഒറ്റയ്ക്കായിരുന്നപ്പോൾ എന്നെ ദൈവം സ്പർശിക്കുവാനിടയായിത്തീർന്നു. ഞാൻ കണ്ണടച്ചിങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ ശരീരത്തൊരു കാറ്റ് വീശുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ കണ്ണ് തുറന്നോക്കിയപ്പോൾ ഫാനില്ല, അടുത്താരുമില്ല, വീശി തരാനും ആരുമില്ല. രണ്ടാമതും കണ്ണടച്ചപ്പോൾ ഇതേ ഒരു ഫീൽ എനിക്കുണ്ടായി. അപ്പോഴും ഞാൻ കണ്ണു തുറന്ന് നോക്കി. 3ാമത് കാറ്റ് വീശിയപ്പോൾ എനിക്ക് ദൈവം ബോധ്യം തന്നു, എന്നെ കർത്താവ് തൊട്ടു. പ്രിയമുള്ള ദൈവമക്കളെ, ലോകം നമ്മളെക്കുറിച്ച് അത് വിധി എഴുതും. സാത്താൻ ഒരു കാലത്ത് ഞങ്ങളെ നോക്കി ചിരിച്ചു. കാരണം എൻ്റെ ഇളയ ബ്രദറിൻ്റെ വിദ്യാഭ്യാസം തീർന്നു, എൻ്റെ 2ാമത്തെ ബ്രദറിൻ്റെ ജോലി പോയി, എൻ്റെ ചേച്ചി 8.5 മാസം പ്രഗ്നൻ്റാണ്. ചേച്ചി എന്നെ ആ അവസ്ഥയിലും എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. എൻ്റെ അമ്മ മാനസിക നില തെറ്റിയവളെ പോലെ ദൈവസ്ഥാനിൽ നിന്ന് കരയുക, ഇതെല്ലാം കണ്ട് എൻ്റെ പപ്പയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. സാത്താൻ ഒരു കാലത്ത് നോക്കി ചിരിച്ചു കേട്ടോ. പക്ഷേ ദൈവം സാത്താനെ വിട്ടുകൊടുക്കാൻ ദൈവം അനുവദിച്ചില്ല. ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? എന്നെ സന്ദർശിക്കുവാനിടയായി തീർന്നു. എനിക്ക് 3ാമത്തെ വട്ടം എൻ്റെ ദേഹത്ത് ആ കാറ്റടിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ബോധ്യമായി, കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. പിറ്റേന്ന് രാവിലത്തെ ഡോക്ടറുടെ ചെക്കപ്പിൽ ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിന് കുറവുണ്ട്, 2 ദിവസം കഴിയുമ്പോൾ വീട്ടിൽ പോകാം. ആരാ പ്രവർത്തിച്ചത്?
ദൈവമാ പ്രവർത്തിച്ചത്. ഒരുപക്ഷേ ഡോക്ടർക്ക് മനസ്സിലായില്ലെന്ന് വരാം, ഒരുപക്ഷേ നിങ്ങൾ ചിന്തിക്കുന്ന ആർക്കും, നിങ്ങളെ മനസ്സിലാക്കും എന്ന് കരുതിയ ആർക്കും നിങ്ങളുടെ സാഹചര്യം മനസ്സിലായില്ലെന്ന് വരാം. പക്ഷെ സകലതും മനസ്സിലാക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നു. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഒരു മാസം റെസ്റ്റ് എടുക്കുക, അടുത്ത മാസം സാധാ കുഞ്ഞുങ്ങളെ പോലെ സ്കൂളിൽ പോകുക. ലോകം വിധിയെഴുതിയത് എന്താ? മരണം. കർത്താവ് വിധിയെഴുതിയത് എന്താ? അടുത്ത മാസം സാധാ കുഞ്ഞുങ്ങളെ പോലെ, ഒന്നും സംഭവിക്കാത്ത സാധാ കുഞ്ഞുങ്ങളെ പോലെ സ്കൂളിൽ പോകുക. നാറ്റം വെച്ച വിഷയത്തിന്മേൽ ലാസറിന്റെ കലറക്കിലിറങ്ങി വന്ന ഒരു കർത്താവ് എൻ്റെ ജീവിതത്തിലും ഇറങ്ങി വരുവാനിടയായിത്തീർന്നു. അന്ന് കർത്താവിനെ സ്പർശിച്ചു, അന്ന് കർത്താവിനെ സ്പർശിച്ച് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായിത്തീർന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നെങ്കിൽ ഈ സാക്ഷ്യം പറയാതിരുന്നാൽ ഞാൻ ദൈവസന്നിധിയിൽ നീതിയില്ലാത്തവളാകും. ആമേൻ. അതുകൊണ്ടാണ് ഇന്ന് ഈ സാക്ഷ്യം നിങ്ങളോട് പറയുവാനിടയായിത്തീർന്നത്. കാരണം ദൈവം സ്പർശിച്ചാൽ പിന്നെ നമുക്കൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് നോക്കി ഞാൻ പറയട്ടെ, നമ്മുടെ തലമുറയെ, വാക്തത്വം ചെയ്ത് തന്ന തലമുറയെ, ദൈവം തന്നതെല്ലാം നമുക്കുള്ളതാ കേട്ടോ. മൂന്നും നാലും അഞ്ചും ഉണ്ടെങ്കിലും ദൈവം തന്നതെല്ലാം നമുക്കുള്ളതാ. ആ ഒന്നിനെയും പിശാചിന് വിട്ടുകൊടുക്കാൻ നാം തയ്യാറാവരുത്. ഒന്നിൻ്റെ പേരിലും വാക്തത്വങ്ങൾക്കെതിരായി യാത്ര ചെയ്യുവാനോ പിശാചിന് ഏൽപ്പിച്ചു കൊടുക്കാനോ അവൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാനോ നാം ഒരിക്കരുത്. നാം പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചാൽ, വാക്തത്വം വെച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം തന്നതെല്ലാം വാക്തത്വമാണ്. അപ്പം നമുക്കുള്ളതെല്ലാം എന്താ? വാക്തത്വമാ. ആ വാക്തത്വത്തെ പിടിച്ചു വെച്ച് നാം പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഇടയായിത്തീരും. ഈ ദൈവം, ഞാൻ ഒരു മാസം കഴിഞ്ഞ് ഞാൻ സാധാ കുഞ്ഞുങ്ങളെ പോലെ സ്കൂളിൽ പോയി. പത്താം ക്ലാസ് പ്ലസ് ടു വരെയൊക്കെ എൻ്റെ അമ്മ പനി വന്നാൽ തന്നെ എന്നെ ഓടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പോൾ ഈ വീട്ടിൽ വിശ്രമത്തിലായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം വീട്ടിൽ പ്രാർത്ഥനയുടെ സമയത്ത് ഒരു ദൈവദാസൻ, ഞങ്ങൾക്കറിയാത്തൊരു ദൈവദാസൻ ഞങ്ങളുടെ ഭവനത്തിൽ വന്നു. ചർച്ചിൽ വന്ന് ചോദിച്ചു, ഇന്ന് ഉപവാസ പ്രാർത്ഥന നടക്കുന്ന വീടേതാണ്? അവിടെ വിട്ടു പോകാൻ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തെയും കണ്ടിട്ടില്ല, അദ്ദേഹം ഞങ്ങളെയും കണ്ടിട്ടില്ല. വന്നിട്ട് പറഞ്ഞ ആലോചന, കടൽ കടന്ന് അക്കരെ പോയി, ദൈവത്തിൻ്റെ സാക്ഷിയാക്കി ഞാൻ നിന്നെ നിർത്തും. ലോകം മരണം വിധി എഴുതിയപ്പോൾ പിശാച് ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചു എന്ന് വിധി എഴുതിയ സ്ഥാനത്ത് ഇപ്പുറത്ത് വന്ന ദൈവദൂതൻ ആലോചന പറയുക, ഞാൻ നിന്നെ നിർത്തും. ആമേൻ. അവിടെ വെച്ച് ദൈവവുമായി ഒരു ഉടമ്പടിയിൽ ഞാൻ ചെയ്യുവാനിടയായിത്തീരുന്നു. ലോകം രോഗി എന്ന് വിധിക്കുമ്പോൾ ഈ കൊച്ചിനെ ഒന്നും കൊള്ളത്തില്ല എന്ന് ലോകം വിധിച്ചപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, അനുഗ്രഹിക്കപ്പെട്ട വിദ്യാഭ്യാസം എനിക്ക് തരണം. കർത്താവിനോട് വെച്ച ഉടമ്പടി തിരിച്ച് കർത്താവിനോട് ഞാൻ പറഞ്ഞ ഉടമ്പടി സുവിശേഷ വേലയ്ക്ക് കൈത്താങ്ങാവാം. പ്രിയമുള്ള ദൈവമക്കളെ, കർത്താവ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് വിദ്യാഭ്യാസം അനുഗ്രഹമാക്കി തന്നു. 18 വയസ്സ് വരെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോകുമായിരുന്നു. 18 വയസ്സുള്ളപ്പോൾ ദൈവസ്ഥാനത്തിൽ ഞാനൊരു തീരുമാനമെടുത്തു, എന്നെ സ്പർശിച്ചതാരാ? കർത്താവ്. ഇനി ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നില്ല. വാശിയും വൈരാഗ്യമൊന്നും അല്ല കേട്ടോ. ഹോസ്പിറ്റലിൽ പോകുന്നവരോട് ആരോടും വിരോധവുമില്ല. നാളെ പോകത്തില്ലെന്ന് നിർബന്ധം പിടിക്കുകയുമല്ല. പക്ഷേ കൃപയാൽ 18 വർഷമായി 2 കുഞ്ഞുങ്ങളുടെ ഡെലിവറിക്കല്ലാതെ ഒരു ദിവസം പോലും ഹോസ്പിറ്റലിൽ പോകാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. ഒരു പാരസിറ്റമോൾ പോലും എടുക്കുവാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നും നമ്മുടെ മിടുക്കല്ല, ഒന്നും നമ്മുടെ കഴിവല്ല. ദൈവത്തിന് നമ്മളോട് തോന്നിയൊരു ഫേവർ, ദൈവത്തിന് എന്നോട് തോന്നിയൊരു ഫേവർ, അതു മാത്രമാണ്. ഞാനിതൊന്നും പറയുന്നത് എന്നെ ഉയർത്തുവാനല്ല പ്രിയമുള്ളവരെ. കർത്താവിൻ്റെ നീതി വെളിപ്പെടേണ്ടതിന്, കർത്താവിൻ്റെ കരുണ എൻ്റെ ജീവിതത്തിൽ നടത്തിയത്. ഒരുപക്ഷെ ഇതിനപ്പുറം സാക്ഷ്യങ്ങളുള്ളവരായിരിക്കും ഇവിടെ ഉള്ളവർ. ഒന്നും കൂടി ഓർമ്മിപ്പിച്ചു ഉണർത്തട്ടെ, കർത്താവ് തൊട്ടാൽ അതിൻ്റെ ജയം അന്തിമമാകട്ടോ. പിന്നീട് മാറുന്ന ജയമൊന്നുമല്ല. കർത്താവ് വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്തിമ വിജയമാ. വിശ്വസിപ്പാൻ കഴിയുമോ? വിശ്വസിപ്പാൻ കഴിയുമോ? കർത്താവ്, ഞാൻ ആ തീരുമാനം എടുത്തു. ഞാൻ പറഞ്ഞു, ദൈവമേ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട, എന്നാൽ ആ ഓളം നിൽക്കുവാനുള്ള കൃപ എനിക്ക് തരണേ. പക്ഷെ പിശാച് ആരാണെന്നറിയോ? പിശാചി വിടത്തില്ല. രണ്ടാമത്തെ അന്നമോളെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത്, 8.5 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ശരീരം ചൊറിയുവാനിടയാത്തത്, ചൊറിഞ്ഞ് രാത്രിയിൽ ഉറക്കമില്ല. 2 ആഴ്ചക്കാലത്തോളം ഇത് തന്നെ ഉറക്കമില്ല, പനി, ഭയങ്കര അസ്വസ്ഥതകളാൽ ഞാൻ ഭാരപ്പെടുകയാണ്. അന്ന് ഞങ്ങളുടെ വീട്ടിൽ വെച്ചാണ് ആരാധന നടക്കുന്നത്. അപ്പോൾ അന്ന് ഒരു ദിവസം ഞായറാഴ്ച രാവിലെ എനിക്ക് തീരെ വയ്യ. അത്രയൊക്കെ സഹിച്ചു നിന്നിട്ട് എൻ്റെ അച്ഛച്ചൻ്റെ മമ്മി വന്നിട്ട് അച്ഛച്ചനോട് പറഞ്ഞു, നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ആ കുഞ്ഞതൊക്കെ പറയും, ആ ചോദി ഇങ്ങനെ തമാശ രൂപേണേ പറഞ്ഞ ചോദിക്കാനും പറയാനും ഒക്കെ ആളുണ്ട്. ആരുണ്ട്? 3 ആങ്ങളമാരൊക്കെ ഉണ്ട്. നീ അവളെ കൊണ്ടുപോകണം. അപ്പോൾ അച്ഛച്ചൻ ഒന്ന് നിന്നു, കാരണം അച്ഛച്ചൻ അറിയാം എൻ്റെ ഡിസിഷൻ എന്താണെന്ന്, അച്ഛച്ചന് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു അച്ഛൻ എന്നെ നോക്കി, ഞാൻ പറഞ്ഞു, എനിക്ക് സമയം വേണം, എനിക്ക് സമയം വേണം. കാരണം ഞാൻ എടുത്ത തീരുമാനമാണ്. പിശാച് എപ്പോഴാണെന്നറിയാമോ നമ്മളെ പരീക്ഷിക്കാൻ വരുന്ന? നമ്മുടെ ബലഹീനതയിലാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുമ്പോൾ തൻ്റെ കുഞ്ഞിനൊന്നും വരാതിരിക്കേണ്ടതിന് വളരെ ശ്രദ്ധയോടെ ആയിരിക്കും. അപ്പോൾ പിശാച് വിചാരിച്ചു, ആ തന്ത്രത്തിൽ ഞാനങ്ങ്
വീഴുമെന്ന്. ഞാൻ തീരുമാനമെടുത്തു. ഞാൻ പറഞ്ഞു എനിക്കൊരു 10 മിനിറ്റ് വേണം. പ്രിയമുള്ള ദൈവമക്കളെ, ഞാനൊരു പൊട്ടി പുലമ്പുന്നത് പോലെ എനിക്കറിയത്തില്ല, ഇന്നും എനിക്കറിയത്തില്ല എൻ്റെ പ്രാർത്ഥന എന്താണെന്ന്. ജീവമോനും അച്ചച്ചനും അറിയാം, അവരിവിടെ ഉണ്ടല്ലോ. ഞാനൊരു പൊട്ടി പുലമ്പുന്നത് പോലെ ദൈവസ്ഥാനത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. എനിക്കറിയത്തില്ല എൻ്റെ സങ്കടങ്ങളാണോ എൻ്റെ വിഷമങ്ങളാണോ, ഞാൻ എന്താ കർത്താവിനോട് പ്രാർത്ഥിച്ചതെന്ന് എനിക്കത് ആമയം പറഞ്ഞ നിമിഷം മുതൽ എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, ആ 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റിരുന്നു. ആ കർത്താവ് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു, എൻ്റെ ശരീരത്തെ സ്പർശിച്ചു. ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല. എന്നിട്ട് ആ ദിവസം തന്നെ ഞാൻ ആരാധനയ്ക്കിരുന്നു. ഞാൻ എൻ്റെ മമ്മിയോടും അച്ഛനോടും പറഞ്ഞു, നമുക്ക് ആരാധന കഴിയട്ടെ, അതുവരെ ആരാധനയിൽ ഫുൾ ടൈം. 8.5 മാസമുള്ള ഞാൻ ഫുൾ ടൈം 3 മണിക്കൂറും ഇരുന്ന് ദൈവത്തെ ആരാധന. നാട്ടിലെ ആരാധന 3-3.5 മണിക്കൂറാണല്ലോ. 3.5 മണിക്കൂർ ഇരുന്ന് ദൈവത്തെ ആരാധിപ്പാൻ തുടങ്ങി. ദൈവം എൻ്റെ ഹൃദയത്തെ തൊട്ടു, എൻ്റെ ശരീരത്തെ തൊട്ടു. പിശാചിൻ്റെ തന്ത്രത്തിന് എന്നെ വിട്ടുകൊടുത്തില്ല. ഒരിക്കൽ നമ്മൾ വിജയിച്ചാലും പിശാച് നാണം കെട്ടവനാണ്, വീണ്ടും വീണ്ടും നമ്മുടെ പുറകെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? പ്രാപിച്ച ദൈവകൃപ, പ്രാപിച്ച ദൈവകൃപ വിട്ടുപോകാതെ, പ്രാപിച്ച ദൈവകൃപ വിട്ടുപോകാതെ തേജസ്സേറിയ ശുശ്രൂഷയ്ക്ക് നാം ഇരിക്കുവാൻ ഇടയായിത്തീർന്നാൽ ദൈവമഹത്വം വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. അവൾക്ക് അന്ന് 3.5 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. ചെക്ക് ചെയ്തപ്പോൾ അവളുടെ വെയിറ്റ് കുറഞ്ഞു. വെയിറ്റ് ചെയ്ത് ഡെലിവറി കഴിഞ്ഞ ശേഷം അവർ ചെക്ക് ചെയ്തു, കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ല. അനുഗ്രഹിക്കപ്പെട്ടൊരു പൈതലിനെ, അതും വാക്തത്വമുള്ളതാണ്. അതുകൊണ്ടാണ് പരീക്ഷണം വന്നത്. ഞാൻ അത് വിശ്വസിക്കുന്നു. വാക്തത്വമുള്ളത് പുറത്തു വരാതിരിപ്പാൻ ശത്രു പലതും നോക്കുമ്പോൾ നാം അതിനെ ജയിക്കാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുവാനിടയായിത്തീരും. ഈ കരുണയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ ഇടയ്ക്ക് വെച്ച് പറഞ്ഞു നിർത്തിയല്ലോ, ഞാൻ ദൈവത്തോട് ഒരിടംപടി ചെയ്തു. എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട വിദ്യാഭ്യാസം തരണം. എൻ്റെ ജീവിത കാലഘട്ടത്തിൽ 20 വയസ്സിൽ ഡിഗ്രിക്ക് ശേഷം 2 ഡിഗ്രികൾ CMA ICWA MCOMഉം ഒരുമിച്ചെടുപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അപ്പം ഞാൻ CMA +2 കഴിഞ്ഞ് +2 ആ സ്കൂളിൽ മറ്റു മിടുക്കന്മാരില്ലാഞ്ഞിട്ടായിരിക്കാം ടോപ്പറായി ദൈവം എന്നെ ഉയർത്തി. ഡിഗ്രിക്കും ടോപ്പറായി ദൈവം എന്നെ ഉയർത്തി. അടുത്ത ICWA കയറുമ്പോൾ നിങ്ങൾക്ക് അന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ വിജയശതമാനം എന്ന് പറഞ്ഞാൽ 100 പേരെഴുതിയാൽ 8 പേരെ പാസ്സാവത്തുള്ളൂ. അപ്പം ഞാൻ ദൈവത്തോട് ഒന്നേ പറഞ്ഞുള്ളൂ, ആദ്യ ചാൻസിൽ, ഒറ്റ ചാൻസിൽ എനിക്ക് പാസ്സാവണം. ദൈവത്തോട് ഞാൻ വെച്ച കണ്ടീഷനാണ്. ദൈവത്തോട് വെച്ച് ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞു. ഫൈനൽ പഠിക്കാൻ തീരുമാനമെടുത്തപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ തുടങ്ങി. കർത്താവേ, നമ്മൾ രണ്ടുമായിട്ടാണ് ഉടമ്പടി. പേരൻസിന് അറിയത്തില്ല ഉടമ്പടി. സുവിശേഷത്തിൻ്റെ കൈത്താങ്ങാകാവുന്ന പേരൻസിന് അറിയാത്ത ഉടമ്പടിയാണ്. പക്ഷേ കർത്താവ് എന്നെ സൗഖ്യമാക്കിയത്, എൻ്റെ ഉടമ്പടിയുമായി കണക്റ്റാകുന്ന ഒരു വ്യക്തിയെ എനിക്ക് ദൈവം തരണം എൻ്റെ ജീവിതയാത്രയിൽ. ഞാൻ 3 വർഷം എഴുതി വെച്ച് പ്രാർത്ഥിച്ച് കൃപയാൽ അച്ചാച്ചനോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം കഴിഞ്ഞ 12 വർഷമായി ദൈവത്തിന് വേണ്ടി നിലനിൽപ്പാൻ ദൈവം ഞങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ലോകം ഒന്ന് വിധി എഴുതും. പ്രിയമുള്ളവരെ, 12.5 വയസ്സിൽ അവസാനിച്ചെന്ന് വിധി എഴുതും. നാറ്റം ശരീരത്തൂടെ വമിക്കും, ദുർഗന്ധം വമിച്ചിട്ട് മൂക്കുപൊത്തി ആൾക്കാർ ഓടും. ലോകം ആശ്വസിപ്പിക്കാൻ വരും, പോട്ടെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ വരും. ലോകത്തിൽ ആരും അത് കിട്ടുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ വരത്തില്ല, പോട്ടെ സാരമില്ലെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ വരും. പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ, വാക്തത്വം നിന്റെ മേലുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ഫേവർ നമ്മുടെ മേലുണ്ടെങ്കിൽ, ഒരു കാര്യം എടുത്തു പറയട്ടെ, ദൈവത്തിൻ്റെ ഫേവർ നമ്മുടെ മേലുണ്ടെങ്കിൽ ദൈവം നമ്മെ മഹത്വമാക്കി വെളിപ്പെടുത്തും. യെശയ്യാവിൽ പറയുന്നുണ്ട്, ഞാൻ മഹത്വമായി വെളിപ്പെടും. നമ്മുടെ മേൽ ദൈവം മഹത്വമായി വെളിപ്പെടുവാൻ, നമ്മുടെ സഭയുടെ മേൽ ദൈവം മഹത്വമായി വെളിപ്പെടുവാൻ, ഈ തേജസ്സേറിയ ശുശ്രൂഷയ്ക്ക് നാം അനുകാരികളാകുവാൻ നമുക്ക് ഈ ലോകത്തിൽ യാത്ര തുടരാം. മറന്നുപോകല്ലേ, അനുഭവസാക്ഷ്യത്തിൽ നാം ഇന്നത്തെ വാചനം മറന്നു പോകരുത്. തേജസ്സേറിയ ശുശ്രൂഷയ്ക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ തേജസ്സേറിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി നാം വിളിക്കുമ്പോൾ നമ്മൾക്കുള്ള ക്വാളിറ്റീസ് ആ ധൈര്യപ്പെടാത്ത ഒരു ശുശ്രൂഷ, ലജ്ജാകരമായ രഹസ്യങ്ങളെ ഉപേക്ഷിക്കുന്ന ഒരു ശുശ്രൂഷ. ആമേൻ. ദൈവവചനത്തോട് ഉപായം ചേർക്കാതെ, ദൈവത്തോട് കൂട്ടു ചേർക്കാത്ത ഒരു ശുശ്രൂഷ, സത്യം മാത്രം വെളിപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷ, അവസാനമായി കർത്താവിനെ മാത്രം ഉയർത്തുന്ന ഒരു ശുശ്രൂഷ, ആ ശുശ്രൂഷയ്ക്ക് ഈ ദൈവം ഇവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. സകല മാനവും മഹത്വവും പുകഴ്ചയും കർത്താവിന് അർപ്പിച്ചുകൊണ്ട് എൻ്റെ വചനം ഇവിടെ നിന്ന് നിർത്തുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.